കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പഠനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ എടുത്തത് ആത്മാഭിഷേകത്തെക്കുറിച്ചും ആത്മസ്നാനത്തെക്കുറിച്ചും പഠിക്കുകയുണ്ടായി. ആത്മസ്നാനം നമ്മൾ ഓർത്തു, ഏക ശരീരമാകുമാറ് ക്രിസ്തുവിൻ്റെ മാർമിക ശരീരത്തോട് നമ്മളെ ഒന്നാക്കി തീർക്കുന്ന വലിയ കർമ്മമാണ്. അഭിഷേകം കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മളെ ഒരുക്കുകയാണ്. രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും അഭിഷേകം പ്രാപിച്ചവരാണെന്ന് നമ്മൾ കാണുകയുണ്ടായി. കൊരിന്ത്യ സഭയിലെ ദൈവം ആ കൃപാവരങ്ങൾക്ക് അനുസരിച്ചല്ല, കൃപാവരങ്ങളിൽ അന്യഭാഷ, രോഗശാന്തിയുടെ വരങ്ങൾ, വീര്യപ്രവൃത്തികൾ, ഇങ്ങനെ പല കൃപാവരങ്ങളുണ്ട്. അതെല്ലാവർക്കും ഇല്ല. എന്നാൽ കൊരിന്ത്യ സഭയിലുള്ള എല്ലാവരും ആത്മാഭിഷേകം പ്രാപിച്ചവരാണെന്ന് വചനത്തിൽ നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. അപ്പോൾ അന്യഭാഷാ ഭാഷണമോ ചില വീര്യപ്രവൃത്തികളോ ചെയ്യുന്നതല്ല ഈ ആത്മാഭിഷേകവും ആത്മസ്നാനവും. കൊരിന്ത്യ സഭയിൽ ഈ കൃപാപരങ്ങളിൽ വ്യത്യാസമുള്ളവരായിരുന്നെങ്കിലും എല്ലാവരും ആത്മാവിനാൽ ആത്മസ്നാനമേറ്റവരും ആത്മാഭിഷേകം പ്രാപിച്ചവരുമായിരുന്നു. ദൈവം നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുകയാണ്. ശുശ്രൂഷകൾക്കായി നമ്മളെ അഭിഷേകം ചെയ്ത് വേർതിരിച്ചിരിക്കുകയാണ്. നമ്മളിനിയും അഭിഷേകത്തിന് വേണ്ടി കാത്തിരിക്കുകയോ അതിനുവേണ്ടി ആഗ്രഹിക്കുകയോ ചെയ്യേണ്ടിയ, അതിനുവേണ്ടി പ്രത്യേകാൽ നമ്മളെ ചോദിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെ ആ വിധത്തിൽ അഭിഷിക്തരാക്കി, നമ്മളെ പുരോഹിതന്മാരാക്കി, രാജകീയ പുരോഹിത വർഗമാക്കി, ദൈവത്തിൻ്റെ പ്രവാചകന്മാരായ അവന് വേണ്ടി സംസാരിക്കാനായിട്ട് നമ്മളെ ആക്കി. നമുക്കിനി ഒരു പ്രത്യേക അഭിഷേകമൊന്നും ലഭിക്കുന്നതായിട്ട് ദൈവ തിരുവചനത്തിൽ ഒരു ലക്ഷണവും അടയാളവും യാതൊരു വാക്യവും നമ്മൾ കാണുന്നില്ലേ. ദൈവം നമ്മളെ അഭിഷേകം ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ മനുഷ്യകമായ അഭിഷേകത്തിന് വേണ്ടിയോ ഇനിയും പുതിയതായൊരു അഭിഷേകത്തിന് വേണ്ടിയോ കാത്തിരിക്കണമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ദൈവനത്തെ അതുപോലെ അനുസരിച്ച് മുന്നോട്ട് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് തുടർന്ന് പഠിക്കാനായിട്ടുള്ളത് പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിട്ടിരിക്കുന്നു എന്നുള്ള കാര്യമാണ്. ദ സീലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ആ ഭാഗത്തുള്ള ബന്ധത്തിൽ ഒരു വാക്യം വായിച്ച് ഞാൻ മുന്നോട്ട് പോവുകയാണ്. എഫേസ്യരിലെ 1:13 ഇങ്ങനെ വായിക്കുന്നു: അവനെ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പൂഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാക്യത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. ദ സീലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. എന്താണ് ഈ പരിശുദ്ധാത്മാവിനുള്ള മുദ്ര? നമുക്ക് സാധാരണ പരിചയമുള്ളൊരു കാര്യമാണ് മുദ്രയിടുക എന്നുള്ളത്. നമ്മളിന്ന് ഓഫീസുകളിലും മറ്റും പ്രവർത്തിക്കുമ്പോൾ ഓഫീസിലെ ലെറ്ററുകളൊക്കെ അയക്കുമ്പോൾ അതിൽ ഓഫീസിലൊരു സീല് വെക്കും. അത് ആ കമ്പനിയുടെ അധികാരത്തിലാണ് അത് അയച്ചതെന്നും കമ്പനി ആ ലെറ്ററിൻ്റെ പുറകിലുണ്ടെന്നുള്ളതിൻ്റെ അടയാളമായിട്ട് ഒരു സീല് അയക്കാറുണ്ട്. എൻ്റെ ചെറുപ്പകാലത്തിൽ ഒരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ വളർന്നു വന്നത് വനമൊക്കെയുള്ള ഫോറസ്റ്റ് ഉള്ള ഒരു പ്രദേശത്താണ് ഞാൻ വളർന്നു വന്നത്, റാന്നിയിൽ. അന്ന് വനത്തിൽ നിന്ന് ആരും അറിയാതെ തടികളൊക്കെ വെട്ടിക്കൊണ്ട് വന്നിട്ട് ആ തടികളൊക്കെ ഒളിച്ചിട്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ അത് ഫോറസ്റ്റ് അധികാരികൾ കണ്ടുപിടിച്ചിട്ട് ഗവൺമെൻറ് അധികാരികൾ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, ചെറുപ്പത്തിൽ കണ്ടതാണെങ്കിലും അതെനിക്ക് ഓർമ്മയുണ്ട്. ഈ തടിയിൽ ആഴ്ന്നിറങ്ങിയ അവർ സ ത എന്ന് അടിച്ചു വച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സ ത എന്ന് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം സർക്കാർ തടിയെന്നാണ്. പക്ഷേ ഇത് വെട്ടിക്കൊണ്ടു വന്നത് മറ്റാരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് വന്നതാണ്. എന്നാൽ ഇത് സർക്കാർ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ആ ഫോറസ്റ്റ് അധികാരികളുടെ അതിന് മണ്ടയ്ക്ക് സ ത എന്നടിക്കും. സർക്കാർ തടിയെന്ന് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യനും ആ തടിയെ പിന്നെ തുടത്തില്ല. കാരണം ഇത് സർക്കാരിൻ്റെ അവകാശമാണ്, സർക്കാരിൻ്റെ തടിയാണെന്നുള്ളതിൻ്റെ വാസ്തവത്തിൽ അടയാളം ആ മുദ്രയിൽ കൂടെ അവിടെ കൊടുക്കുകയാണ്. പിന്നെ ഒരു മനുഷ്യനും ആ തടി എടുക്കുകയോ അതിനോട് ഇടുകയോ ചെയ്യില്ല. കാരണം ഒരു ഗവൺമെന്റിനോട് പിന്നെ ഫൈറ്റ് ചെയ്യുകയാണ്. നമ്മൾ ഈ തിരുവചനം ഒന്ന് പരിശോധിച്ച് നോക്കിയേ. നമ്മൾ കർത്താവായ യേശുക്രിസ്തു വിശ്വാസം അർപ്പിച്ചപ്പോൾ നമുക്കൊരു വീണ്ടും ജനനം ദൈവം നൽകി. നമ്മളെ കർത്താവ് നീതീകരിച്ചു. നമ്മളെ ആത്മസ്നാനത്താൽ ഏക ശരീരമാക്കി തീർത്തു. നമുക്ക് ആത്മ അഭിഷേകം തന്നു. ഇത് കൂടാതെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു അനുഗ്രഹമാണ് ആത്മാവിനാൽ നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു.
നമ്മളിവിടെ ഓർത്തതുപോലെ നോക്കുക, ഈ ലോകത്തിൽ ഈ വിധത്തിൽ വസ്തുതകൾ മുദ്രയിടുമ്പോൾ അതിൻ്റെ അർത്ഥങ്ങൾ നമുക്ക് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ ദൈവം മുദ്ര തന്നു എന്ന് പറയുമ്പോൾ, അതും പരിശുദ്ധാത്മാവിനെ കൊണ്ട് നമ്മളെ മുദ്രയിട്ടെന്ന് പറയുമ്പോൾ, അതിൻ്റെ വ്യാപ്തിയും അനുഗ്രഹവും അതിൻ്റെ നന്മകളൊക്കെ എത്ര വലുതാണെന്ന് നമുക്ക് അല്പസമയം ഒന്ന് ധ്യാനിച്ച് നോക്കാം. സീൽ അല്ലെങ്കിൽ മുദ്ര എന്നുള്ള വാക്കിൻ്റെ അതിൻ്റെ ഒറിജിനൽ ലാംഗ്വേജിലുള്ള അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, മുദ്രയിടുക എന്ന് പറഞ്ഞാൽ അധികാരത്തോടുകൂടെ ഒരുവൻ്റേതാണെന്നുള്ളതിൻ്റെ ഒരു മാർക്ക് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഉറപ്പിന് വേണ്ടി ഒരു സുരക്ഷിതത്വത്തിന് വേണ്ടി കൊടുക്കുന്ന ഒരു അടയാളമാണ് മുദ്രയെന്നുള്ളത് ആ ഒറിജിനൽ ഭാഷയിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പുതിയ നിയമത്തിൽ നമ്മൾ ഈ ഭാഗത്തുള്ള ബന്ധത്തിൽ മൂന്ന് വേദഭാഗങ്ങളാണ് കാണുന്നത്. മൂന്ന് വേദഭാഗത്തിൽ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ മുദ്രയിട്ടായിട്ട് വായിക്കുന്നുണ്ട്. നമ്മൾ എഫേസ്യ ലേഖനം 1:13 നമ്മളത് വായിച്ചു. എഫേസ്യ ലേഖനം 4:30 തന്നെ നമ്മൾ വായിക്കുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. അപ്പോൾ എഫേസ്യ ലേഖനത്തിൽ 2 വേദഭാഗത്തിൽ നമ്മളെ ആത്മാവ് കൊണ്ട് മുദ്രയിട്ടിരിക്കുന്നതായിട്ട് വായിക്കുന്നുണ്ട്. ദൈവം നമ്മളെ പരിശുദ്ധാത്മാവിനെ മുദ്രയിട്ടെന്നും എഫേസ്യ ലേഖനം 4:30 വീണ്ടെടുപ്പ് നാളിനായി നമ്മളെ മുദ്രയിട്ടെന്നും അതുകൊണ്ട് നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മളെ ദുഃഖിപ്പിക്കരുത് എന്ന് നമ്മളോട് ആവശ്യപ്പെട്ടു. ഇവിടെ ഒരു വസ്തുത കൂടെ നമ്മളെ മനസ്സിലാക്കി തരുന്നുണ്ട്, നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവാണ് ദൈവത്തിൻ്റെ മുദ്ര, അവനാലല്ലോ നിങ്ങളെ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നിങ്ങളെ ദുഃഖിപ്പിക്കരുത്. നമ്മളെ മുദ്രയിട്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കൊണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മളിൽ വസിക്കുന്ന മുദ്ര എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവാണ്. ദൈവത്തിൻ്റെ മുദ്ര പരിശുദ്ധാത്മാവാണ്. എന്നിൽ ദൈവാത്മാവ് ഉണ്ടെങ്കിൽ അതിൻ്റെ വസ്തുത എന്താണ്? എന്നിൽ ദൈവം ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചു, അവനതിനെ തികയ്ക്കും. ദൈവം എന്നിൽ നല്ലൊരു പ്രവൃത്തി ആരംഭിച്ചു, അതവന് തികയ്ക്കും. ദൈവം ആരംഭിച്ചെന്നുള്ളതിൻ്റെ, ദൈവത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ചെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് എനിക്ക് പരിശുദ്ധാത്മാവനെ നൽകിയിട്ടുള്ളത്. അത് ഉറപ്പാണ്. ദൈവിക പ്രവൃത്തി പൂർത്തീകരിക്കും. നമ്മൾ റോമലേഖനത്തിൽ വായിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ഭംഗം വരുത്തുവാൻ ആർക്കും സാധ്യമല്ല. ദൈവത്തിൻ്റെ ആലോചന നിലനിൽക്കും. മാത്രമല്ല, നമ്മൾ വചനത്തിൽ റോമലേഖനത്തിൽ വായിക്കുന്നത് നിർണയപ്രകാരം നമ്മളെ വിളിച്ചെന്ന. ദൈവം ഒരു കാര്യം നിർണയിച്ചിട്ടാണ് വിളിച്ചത്. ഗാഡ് ഹസ് പർപ്പസ് സംതിങ്. ദൈവം ഒരു ചില കാര്യങ്ങൾ നമ്മളിൽ പർപ്പസ് ചെയ്തു. എന്നെക്കുറിച്ച് ചില കാര്യങ്ങൾ ഉദ്ദേശിച്ചു. എന്നെ ദൈവം ചില കാര്യങ്ങൾ ഉദ്ദേശിച്ച് വിളിച്ചെങ്കിൽ ദൈവത്തിന് അത് നിവർത്തിപ്പാൻ കഴിവില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ദൈവത്തിന് കഴിവുണ്ട്. എന്നാൽ എന്നിൽ ആ പ്രവൃത്തി ആരംഭിച്ചെന്നുള്ളതും എന്നിൽ ആരംഭിച്ച പ്രവൃത്തി തികയ്ക്കും എന്നുള്ളതിൻ്റെ ഉറപ്പാണ് എന്നിൽ നൽകിയിരിക്കുന്ന ദൈവത്തിൻ്റെ മുദ്ര, പരിശുദ്ധാത്മാവ്. മറ്റൊരു വേദഭാഗം നമ്മൾ വായിക്കുന്നത് 2 കൊരിന്ത്യർ 1:22 കഴിഞ്ഞ ദിവസം നമ്മൾ ആ ഭാഗം വായിച്ചാണെങ്കിലും ഞാനൊന്നുകൂടെ വായിക്കുകയാണ്. അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവ് എന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുവരിക്കുന്നു. അവിടെയും വായിക്കുന്നുണ്ട്, അവൻ നമ്മളെ മുദ്രയിട്ടും. ഈ മൂന്ന് വേദഭാഗങ്ങളിലാണ് പുതിയ നിയമത്തിൽ നമ്മളെ ആത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നതായിട്ട് വായിക്കുന്നത്. നമ്മൾ ഓർത്തുകൊണ്ടിരുന്ന പോലെ പരിശുദ്ധാത്മാവിനെ ദൈവം തന്നു. എൻ്റെ പ്രിയപ്പെട്ട കേൾവിക്കാരോട് ഞാൻ ഓർപ്പിക്കട്ടെ, രക്ഷിക്കപ്പെട്ടപ്പോൾ ആദ്യം ദൈവം നൽകിയ ദാനം എന്താണെന്ന് അറിയാമോ? പരിശുദ്ധാത്മാവാണ്. രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മൾ റോമലേഖനത്തിൽ വായിക്കുന്നുണ്ട്, ആ വാക്യങ്ങളെല്ലാം ഞാൻ എടുക്കുന്നില്ല. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവന് ഉള്ളവനല്ല. രക്ഷിക്കപ്പെട്ടവനാണോ, അവനിൽ ആരുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്. ഇല്ലെങ്കിൽ അവൻ ക്രിസ്തുവിനുള്ളവനല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണം എന്നാ? റോമലേഖനം 8-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ആത്മാവ് ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും. ദൈവം അനേക ദാനങ്ങൾ നമുക്ക് തരുന്നുണ്ട്. ദൈവത്തിൻ്റെ മക്കൾക്ക്, എൻ്റെ മക്കൾക്ക് ഞാൻ ദാനങ്ങൾ കൊടുക്കുന്ന പോലെ ദൈവത്തിൻ്റെ മക്കളായി നമ്മൾ തീർന്നു. അവൻ്റെ കുടുംബത്തിലേക്ക് നാം പിറന്നു വീണു. നാം വീണ്ടും ജനനം പ്രാപിച്ചു. നാം ദൈവത്തിനാൽ വീണ്ടും ജനനം പ്രാപിച്ച് ദൈവമക്കളായി നമ്മൾ തീർന്നു കഴിഞ്ഞപ്പോൾ അനേക ദാനങ്ങൾ നമുക്ക് തന്നതിൽ ബൈബിള് വെളിപ്പെടുത്തുന്നു, നമുക്ക് നൽകപ്പെട്ട ആദ്യ ദാനം ആത്മാവെന്ന ആദ്യദാനമാണ്. പരിശുദ്ധാത്മാവിനെ തരാതെ ഒരു ദിവസം ഒരു ചുവട് പോലും നമുക്ക് വെപ്പാൻ നിവൃത്തിയില്ല. ഈ ലോകത്തിൻ്റെ പ്രതികൂലങ്ങളിൽ, ഈ ലോകത്തിൻ്റെ വൈഷമ്യങ്ങളിൽ നമ്മളെ ആശ്വസിപ്പിക്കുകയും നമ്മളെ ധൈര്യപ്പെടുത്തുകയും ദൈവജനത്തിൻ്റെ സത്യങ്ങളിൽ നമ്മളെ നടത്തുകയും നമ്മളെ ഒരുക്കുകയും ഒക്കെ ചെയ്യുന്നതാരാ? പരിശുദ്ധാത്മാവാണ്. നമുക്കറിയാം, ഏലിയാസാർ കടന്നുപോയി, റിബെക്കയെ ഒരുക്കിക്കൊണ്ടുവന്ന് ആ ഇസ്ഹാക്കിൻ്റെ കയ്യിൽ കൊടുക്കുന്നതുവരെ ആ ഏലിയാസാർ പ്രവർത്തിച്ചതുപോലെ പരിശുദ്ധാത്മാവ് വാസ്തവത്തിൽ ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ പുത്രനൊരു മണവാട്ടിയെ ഒരുക്കുവാൻ കടന്നുവന്ന് അവരെ അന്വേഷിച്ച് അവരിൽ ഈ ശുശ്രൂഷകൾ നിർവഹിച്ച് അവൻ്റെ മഹത്വം വെളിപ്പെടുത്തി അവനിലുള്ള ആഗ്രഹം അവരിൽ ജനിപ്പിച്ച് ആ കർത്താവിൻ്റെ കരത്തിൽ നമ്മളെ കൊണ്ട് എത്തിക്കുന്നതുവരെ
വാസ്തു നമ്മോടുകൂടെ വസിക്കുന്നു പരിശുദ്ധാത്മാവ്. എന്നാൽ ഇവിടെ എനിക്ക് ഓർപ്പിക്കാനായിട്ടുള്ളത്, ആത്മാവെന്ന ആദ്യദാനം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. നമ്മൾ ഓർക്കുക, ഈ മുദ്ര എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് തന്നെയാണ്. ഈ മുദ്രയുടെ ചില ആശയങ്ങൾ തിരുവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തെ ആശയം, ഇത് സുരക്ഷിതത്തെ കാണിക്കുന്നു. ഞാൻ ചില വാക്യങ്ങൾ വായിക്കാം. ദാനിയേലിന്റെ പുസ്തകം 6:17 മേദ്യരുടെയും പാർശ്യയുടെയും നിയമത്തെക്കുറിച്ച് വായിക്കുന്നുണ്ട്. ദാനിയേലിന്റെ പുസ്തകം 6:17 ദാനിയേലിനുള്ള ബന്ധത്തിൽ ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇടാനായിട്ട് ശ്രമിക്കുകയാണ്. ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇടുമ്പോൾ രാജാവിന് അവനെ വിടുവിക്കണമെന്നുണ്ട്. എന്നാൽ രാജാവിന് വിടുവിപ്പാൻ നിവൃത്തിയില്ല. കാരണം എന്നാ? ദാനിയേലിന്റെ പുസ്തകം 6:17 ഇങ്ങനെ വായിക്കുന്നു, ദാനിയേലിനെ കുറിച്ചുള്ള നിർണയത്തിന് മാറ്റം വരാതിരിക്കേണ്ടതിന് രാജാവ് തന്റെ മോതിരം കൊണ്ടും മഹത്തുക്കളുടെ മോതിരം കൊണ്ടും അതിന് മുദ്രയിട്ടു. മേദ്യരുടെയും പാർശ്യയുടെയും നിയമത്തിന് യാതൊരു അയവുമില്ല. രാജാവിന് ആഗ്രഹമുണ്ട് ദാനിയേലിനെ വിടുവിക്കണം. എന്തുകൊണ്ടാണ് വിടുവിപ്പാൻ സാധിക്കാത്തത്? രാജാവാണ് ആഗ്രഹിക്കുന്നത് വിടുവിക്കണം, പക്ഷേ രാജാവിന് വിടുവിപ്പാൻ നിവൃത്തിയില്ല. ഇവിടെ വായിക്കുന്ന എന്താണ്? നിർണയത്തിന് മാറ്റം വരാതിരിക്കേണ്ടതിന് രാജാവ് തന്നെ മുദ്രയിട്ടു. രാജാവിനെ ഒരു ട്രാപ്പിൽ അവരാക്കിയതാണ് ദാനിയേലിനുള്ള ബന്ധത്തിൽ. എന്നാൽ നോക്കുക, രാജാവ് പോലും ആഗ്രഹിച്ചിട്ട് ദാനിയേലിനെ വിടുവിപ്പാൻ കഴിയാത്തതിന്റെ കാരണം ഇവിടെ നമ്മൾ ഓർത്തതുപോലെ മേദ്യരുടെയും പാർശ്യരുടെയും നിയമത്തിന് മാറ്റമില്ല, മാറിക്കൂടാ, ആ മുദ്ര അതിന്റെ ഉറപ്പാണ്. അതുപോലെ തന്നെ എസ്തറിന്റെ പുസ്തകം 8:8 രാജമോദനം കൊണ്ട് മുദ്രയിടുകയും ചെയ്ത രേഖയ്ക്ക് ദുർബലപ്പെടുത്തുവാൻ ആർക്കും പാടില്ലല്ലോ. പഴയ കാലങ്ങളിൽ രാജാക്കന്മാർ ഭരിക്കുമ്പോൾ അവരുടെ മുദ്രമോദനം കൊണ്ട് അവർ ഒരു വസ്തുത എഴുതി മുദ്രയിട്ടാൽ ആ നിർണയത്തിന് പിന്നെ ഒരു മാറ്റവുമില്ല, യാതൊരു മാറ്റവുമില്ല. നമ്മുടെ കർത്താവിന്റെ കുറിച്ചുമരണത്തോളം ബന്ധത്തിൽ ഞാനൊരു ഭാഗം ഒന്ന് വായിക്കുകയാണ്. മത്താന്റെ സുവിശേഷം 27 ഈ വസ്തുത നമ്മൾ കാണുന്നു. മത്താന്റെ സുവിശേഷം 27:65-66 വാക്യത്തില് ഇങ്ങനെ വായിക്കുന്നു, പീലാത്തോസ് അവരോട് കാവൽക്കൂട്ടത്തെ തരാം, പോയി നിങ്ങളാൽ ആകുന്നിടത്തോളം ഉറപ്പുവരുത്തുവെന്ന് പറഞ്ഞു. അവർ ചെന്നു, കല്ലിന് മുദ്രവെച്ചു, കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി. നമുക്കറിയാം ഇതിന്റെ പശ്ചാത്തലം. കർത്താവ് ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞു ഇവൻ പുനരുദ്ധാനം പ്രാപിക്കുമെന്ന്. ആരെങ്കിലും അവന്റെ ശരീരം മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് അവൻ പുനരുദ്ധാനം പ്രാപിച്ചെന്ന് പറഞ്ഞാൽ അവൻ ജീവിച്ചിരുന്നതിനെക്കാട്ടി പ്രശ്നമാവും അവന്റെ ഇതിന്റെ മരണത്തിന്റെ ശേഷം. അതുകൊണ്ട് അത് സംഭവിക്കാതിരിക്കാനായിട്ട് പീലാത്തോസ് അനുവാദം കൊടുത്തു. എന്നാണ്? കാവൽക്കാരെ കൊണ്ടുപോയിക്കൊള്ളുക. പടയാളികളുടെ കരത്തില് റോമൻ അധികാരികളുടെ മുദ്ര കൊടുത്തുവിട്ടു. ചരിത്രം പറയുന്നത്, അത് മനസ്സിലാക്കിയിട്ടുള്ളവർ പറയുന്നത്, കർത്താവിന്റെ കല്ലറ കല്ലുകൊണ്ട് അടച്ചിട്ട് കുറുകെ ചരട് വെച്ചിട്ട് അതിന്റെ രണ്ടറ്റത്തും റോമാക്കാരുടെ അധികാരത്തിന്റെ മുദ്ര വെച്ചു. അതിന്റെ ശേഷം പടയാളികളുടെ കാവൽ വെച്ചു. ആർക്കും പിന്നെ കല്ല് തൊടാൻ പോലും നിവൃത്തിയില്ല. കാരണമല്ല, റോമൻ അധികാരികളാണ് ആ മുദ്ര അവിടെ പതിപ്പിച്ചത്. റോമൻ ഗവൺമെന്റിന്റെ അധികാരം അതിന്റെ പുറകിലുണ്ട്. ഈ ശിഷ്യന്മാർക്ക് ആ കല്ല് തുറക്കുവാൻ സാധ്യമല്ല, ആർക്കും അത് തുറപ്പാൻ സാധ്യമല്ല. അന്ന് ലോകത്തിലുള്ള ഏറ്റവും വലിയ അധികാരസ്ഥരുടെ മുദ്ര ആ കല്ലറയുടെ പുറത്തുള്ളപ്പോൾ അത് പൊട്ടിക്കുവാൻ ജീവനെ ഭയമുള്ള ആരും അടുത്തു വരില്ല. അവിടെ നമുക്കൊരു കാര്യം മനസ്സിലാകുന്നു, ആ ഉറപ്പ് അവിടെ കൊടുക്കുകയാണ്. എന്നാൽ ഒരു സത്യം നമ്മൾ ഓർക്കുക, ഈ ലോകത്തിലെ ഏറ്റവും വലിയ അധികാരസ്ഥൻ, മനുഷ്യന്റെ റോമൻ അധികാരത്തെക്കാട്ടിൽ ഉന്നതനായ സ്വർഗത്തിലെ സിംഹാസനത്തിന്റെ വാണരുളുന്ന ദൈവം തന്നെ ആ മുദ്ര പൊട്ടിച്ച് ആ കല്ലറയിൽ നിന്ന് തന്റെ പുത്രനെ ഉയർപ്പിച്ചതായിട്ട് നാം വായിക്കുന്നുണ്ട്. നമുക്കിവിടെ ഒക്കെ ഓർക്കാനായിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, മുദ്ര സെക്യൂരിറ്റിയെ കാണിക്കുന്നു. രണ്ടാമത് ഉടമസ്ഥതയെ കാണിക്കുന്നുണ്ട്, ഓണർഷിപ്പിനെ. നമുക്കത് മനസ്സിലാക്കാം. ഞാൻ ഒരു ഭാഗം പഴയ നിയമത്തിൽ നിന്ന് വായിക്കാം. ജെറമ്യ പ്രവാചകൻ ഇസ്രായേൽ പ്രവാസത്തിൽ പോകുമെന്നും 70 പ്രവാസത്തിൽ കിടക്കുമെന്നും 70 കഴിയുമ്പോൾ നിങ്ങൾ മടങ്ങിവന്ന് വീണ്ടും ഇവിടെ വിതയും കൃഷിയുമൊക്കെ നടത്തുമെന്ന് പറഞ്ഞു. നമുക്ക് ഈ പറയുന്ന പ്രവാചകൻ പറയുന്ന സത്യമാണോ? അവർ പ്രവാസത്തിൽ പോയിട്ട് 70 കഴിയുമ്പോൾ മടങ്ങി വരും, നിങ്ങൾ വീണ്ടും ഇവിടെ കൃഷി നടത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രവാസത്തിൽ പോകുമെന്ന് പ്രവചിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ആരെങ്കിലും ആരുടെയെങ്കിലും ഭൂമി മേടിച്ച് കാശ് കൊടുക്കുമോ? ഇത് പ്രവാചകന്റെ ഒരു, ഈ പ്രവാചകന്റെ അടുക്കല് നമ്മൾ അതിൻ്റെ ജെറമ്യ പ്രവചനം 32 9 വാക്യത്തിലെ ആ ഭാഗം നമ്മൾ കാണുന്നുണ്ട്. അവൻ്റെ ഇളയപ്പൻ, നമ്മൾ 7 വാക്യത്തിൽ, നിന്റെ ഇളയപ്പനായ ശല്ലൂമിൻ്റെ മകൻ ഹനമയേലിൻ്റെ അടുക്കൽ വന്നു, അനാഥോത്തിൽ എൻ്റെ നിലം മേടിച്ചു കൊള്ളുക, അത് മേടിപ്പാൻ തക്കൊണ്ട് വീണ്ടെടുപ്പിൻ്റെ അവകാശം നിനക്കുള്ളതല്ലോ എന്ന് പറഞ്ഞു. യഹോവ അരളി ചെയ്ത പോലെ എൻ്റെ ഇളയപ്പന് മകൻ ഹനമേൽ കാൽപ്പുറമുറ്റത്ത് എൻ്റെ അടുക്കൽ വന്നു. അതിൻ്റെ താഴോട്ട് വായിക്കുന്നു, ആ സ്ഥലം ജെറമ്യാവ് മേടിക്കുകയാണ്. നമ്മൾ ഇനി ആ മേടിക്കുന്ന കാര്യം ഞാൻ വായിക്കുകയാണ്, 9-10 വാക്യം. അങ്ങനെ ഞാൻ ഇളയപ്പൻ്റെ മകൻ
ഹനമിയേലിനോട് അനാഥത്തിലെ നിലം മേടിച്ചു, വില 17 ശേക്കൽ വെള്ളി തൂക്കിക്കൊടുത്തു, ആധാരം എഴുതി മുദ്രയിട്ടു, സാക്ഷികളെ കണ്ട് ഒപ്പിട്ട ശേഷം ഞാൻ പണം അവന് തുലാസിൽ തൂക്കിക്കൊടുത്തു. ഇങ്ങനെ ന്യായവും പതിവും അനുസരിച്ച് മുദ്രയിട്ടിരുന്നതും തുറന്നതുമായ ആധാരം ഞാൻ വാങ്ങി, ആധാരം എഴുതി അതിന് മുദ്രയിട്ടു, സാക്ഷികളെ കൊണ്ട് ഒപ്പുവെച്ചു. നമുക്ക് രണ്ട് ആധാരമുണ്ട്, ഒന്ന് മുദ്രയിട്ട ആധാരവും ഒന്ന് തുറന്നിരിക്കുന്ന ആധാരവും. നമ്മൾ നിന്ന് ആധാരമൊക്കെ എഴുതുമ്പോൾ ഒറിജിനൽ കോപ്പി കൂടാതെ ഒരു കോപ്പിയുടെ സാധാരണ എഴുത്തുകാർ തന്നെ തരും. നമുക്ക് ആ കാലത്ത് ഒറിജിനൽ കോപ്പി, മുദ്രയിട്ട കോപ്പി, അത് തുറക്കണമെങ്കിൽ അത് തുറക്കാൻ അവകാശമുള്ളവനെ തുറക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് വീണ്ടെടുപ്പുകാരുടെ നിയമത്തിൽ അത് കടന്നു വരുന്നു. വെളിപാട് ദിവസം 5-ാം അധ്യായത്തിൽ അതാ കാണുന്നത്. അകത്തും പുറത്തും മുദ്രയിട്ട ആ പുസ്തകം തുറപ്പാൻ ആരെയും കാണായികയാൽ യോഹന്നാൻ കരയുന്നതായിട്ട് നമ്മൾ കണ്ടത് ഈ വീണ്ടെടുപ്പിന്റെ പ്രമാണത്തോടുള്ള ബന്ധത്തിലാണ്. എന്നാൽ ഇവിടെ നമുക്ക് ചിന്തിപ്പാനായിട്ടുള്ളത് ആധാരം മുദ്രയിട്ടു എന്ന് പറയുമ്പോൾ അതിൻ്റെ അവകാശത്തിന് വേണ്ടി ആ പണം കൊടുത്ത് അത് വിലയ്ക്ക് എടുത്ത് മുദ്രയിടുകയാണ്. അപ്പോൾ ഇത് സെക്യൂരിറ്റി മാത്രമല്ല, ഇത് ഓണർഷിപ്പിനെയും കാണിക്കുന്നു. ഇനി ഇവിടെ മറ്റൊരു സത്യം എഫേസലേഖനത്തിൽ നമ്മൾ വായിക്കുകയുണ്ടായി. എഫേസസിലെ വിശുദ്ധന്മാർക്ക് പൗലോസ് ഇത് എഴുതിയപ്പോൾ അവർക്കിത് വളരെ പരിചയമാണ്. നമുക്കറിയാം എഫേസസ് ഒരു സീ പോർട്ടാണ്, ഒരു കടൽ തുറമുഖം ഉള്ള പട്ടണമായിരുന്നു. ധാരാളം ആ കാലത്ത് തടിയുടെ വ്യാപാരമുണ്ട്. നമുക്കറിയാം ഇന്നത്തെ പോലെയല്ല അന്ന് ധാരാളമായ ഉപയോഗം തടിക്കുണ്ടായിരുന്നു. ഈ തടി വ്യാപാരികൾ അവരുടെ ഉടമസ്ഥരെ പോയി, കച്ചവടക്കാർ പോയി ഓരോ സ്ഥലങ്ങളിൽ നിന്ന് തടി മേടിക്കും. തടി മേടിച്ചിട്ട് ഈ തടി ഇന്നത്തെ പോലെ ലോറിയിലൊന്നും കൊണ്ടുവരാനായിട്ട് നിവൃത്തിയില്ല. അമ്മ ഈ തടി പോർട്ടിൽ കൊണ്ടുവരുന്നത് ഈ കടലിൽ കൂടെയും മറ്റും വലിച്ചുകൊണ്ടൊക്കെയാണ്, വെള്ളത്തിലൂടെ വലിച്ചുകൊണ്ടൊക്കെയാണ് ഈ പോർട്ടിൽ ഇത് കൊണ്ടെത്തിക്കുന്നത്. എന്നാൽ എന്താ ചെയ്യുന്നതെന്നറിയാമോ? ഇപ്പോൾ ഒരു കടക്കാരൻ പോയി, അല്ലെങ്കിൽ ഒരു കച്ചവടക്കാരൻ പോയി ഒരു ദൂര സ്ഥലത്ത് പോയി തടികൾ മേടിച്ചു കഴിഞ്ഞാൽ ആ തടിയിൽ ഈ കച്ചവടക്കാരൻ്റെ മുദ്ര കൊടുക്കും. അവൻ്റെ മുദ്ര, ആ തടി അവൻ്റേതാണെന്ന് അവൻ്റെ അടയാളം കൊടുക്കും, മുദ്ര പതിപ്പിക്കും. പിന്നീടാണ് ഇങ്ങനെ അനേക കച്ചവടക്കാർ മേടിച്ച തടികൾ അവരുടെ മുദ്രകളുമായി ഈ കപ്പല് ഉടമസ്ഥരും മറ്റും, അല്ലെങ്കിൽ കപ്പൽക്കാരെ ഇത് വെള്ളത്തിലൂടെ വലിച്ച് ഈ എഫേസസിലെ പോർട്ടിൽ കൊണ്ടെത്തിക്കും. പോർട്ടിൽ കൊണ്ടെത്തിച്ചു കഴിയുമ്പോൾ പിന്നെ ചെയ്യുന്നത് എന്നാന്ന് ചോദിച്ചാൽ ഈ കച്ചവടക്കാരൻ അവൻ്റെ ജോലിക്കാരെ തൻ്റെ കയ്യിൽ ഈ മുദ്ര കൊടുത്ത് വിടുകയാണ്. ആ മുദ്ര കാണിച്ചിട്ട് ഈ മുദ്രയുള്ള തടികളൊക്കെ ആ കച്ചവടക്കാരന് വേണ്ടി ആ പോർട്ടിൽ നിന്ന് ശേഖരിച്ചെടുക്കുകയാണ്. നമ്മൾ ഒരു നിമിഷം ഒന്ന് ഓർത്തേ, എഫേസലേഖനത്തെ നമ്മൾ വായിച്ച വേദഭാഗത്തെ നമ്മൾ കണ്ടതെന്താണ്? സുവിശേഷത്തെ നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ അവൻ നമ്മളെ പരിശുദ്ധാത്മാവ് കൊണ്ട് മുദ്രയിട്ടു. നാം സുവിശേഷം കേട്ടു, വിശ്വസിച്ചു, ആത്മാവിനാൽ മുദ്രയിട്ടു. ഈ പോർട്ടിൽ ആ തടി കിടക്കുമ്പോൾ അതിൻ്റെ പുറത്ത് അതിൻ്റെ ഉടമസ്ഥൻ്റെ സീലുണ്ട്, അല്ലെങ്കിൽ മുദ്രയുണ്ട്. ഈ ഭൂമിയിൽ ദൈവത്തിന് അവകാശപ്പെട്ട ഒരു കൂട്ടം ജനമുണ്ട്. അവൻ്റെ മുദ്ര അവരിൽ പതിപ്പിച്ചിട്ടുണ്ട്. അവർ എവിടെയായിരുന്നാലും ഭൂമിയുടെ ഏത് കോണിൽ പാർത്താലും അവർ അവൻ്റേതാണ് എന്നുള്ളത് വാസ്തവത്തിൽ വെളിപ്പെടുത്തുന്നു. നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവാണ് ഏറ്റവും വലിയ അടയാളം. നാം അവൻ്റേതാണെന്ന് തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. നമ്മുടെ ആത്മാവ് തന്നെ ദൈവത്തിൻ്റെ ആത്മാവോട് സാക്ഷി പറയുന്നുണ്ട്, നമ്മൾ ദൈവമക്കളാണ്. നമുക്കിവിടെ ഒന്നുകൂടെ ഒരു കാര്യം കൂടി ഓർപ്പിച്ച് ഞാൻ ഈ ഭാഗം കൂടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ എഫേസ്യരുടെ 1-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച വേദഭാഗം ഞാൻ ഒന്നുകൂടെ ഒന്ന് എടുത്തുകൊള്ളട്ടെ. അത് എപ്പോഴാണ് നമുക്ക് ഈ മുദ്ര കിട്ടുന്നത് എന്നുള്ളത് ഒന്ന് ഊന്നി പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. അതിൻ്റെ എഫേസ്യരുടെ 1-ാം അധ്യായത്തിൻ്റെ 13-ും 14-ും വാക്യത്തിൽ വായിക്കുമ്പോൾ നിങ്ങൾ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവേദന നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് നിങ്ങൾ കേട്ടു, നിങ്ങൾ വിശ്വസിച്ചു. പിന്നെ വായിക്കുന്നു, നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാക്യത്തിന് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടു. ഇംഗ്ലീഷിൽ വായിച്ചാൽ, ഹാവിംഗ് ഓൾസോ ബിലീവ്ഡ് യു വേർ സീൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് ഓഫ് പ്രോമിസ്. ഹാവിംഗ് ഓൾസോ ബിലീവ്ഡ്, നിങ്ങൾ വിശ്വസിച്ചപ്പോൾ നിങ്ങളെ ആത്മാവിനാൽ മുദ്രയിട്ടു. മറ്റൊരു ഭാഷാന്തരത്തിൽ, ആഫ്റ്റർ ദാറ്റ് യു വേർ സീൽഡ്. ഇമീഡിയറ്റ്ലി ആഫ്റ്റർ ദാറ്റ് നിങ്ങൾ കർത്താവിൻ്റെ സുവിശേഷം കേട്ടു, സുവിശേഷത്തിൽ നിങ്ങൾ വിശ്വസിച്ചു കഴിഞ്ഞപ്പോൾ ആ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് സ്നേഹസ്വരൂപൻ്റെ പുത്രൻ്റെ രാജ്യത്തിലേക്ക് നിങ്ങളെ മാറ്റി. അവൻ്റെ പുത്രൻ്റെ ചോരയാൽ നിങ്ങളെ വിലയ്ക്ക് വാങ്ങപ്പെട്ടു, ദൈവത്തിൻ്റെ അവകാശമാക്കി നിങ്ങളെ തീർത്തു. അങ്ങനെ നിങ്ങൾ വിശ്വസിച്ച മാത്രയിൽ, ആ സുവിശേഷത്തിൽ വിശ്വസിച്ച മാത്രയിൽ നിങ്ങൾ ദൈവത്തിൻ്റെ അവകാശമായി മാറിക്കഴിഞ്ഞപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചതുപോലെ, ഹാവിംഗ് ഓൾസോ ബിലീവ്ഡ് യു വേർ സീൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. നിങ്ങൾ വിശ്വസിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിങ്ങളെ മുദ്രയിട്ടു. അതുകൊണ്ടാണ് എഫേസ്യലേഖനത്തിൽ 4-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ വീണ്ടെടുപ്പ് നാളിനായി നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്നത്. ഈ മുദ്ര നമ്മൾ കാണുകയാണ്.
നോക്കുക, എഫസോസ് പോർട്ടിൽ വന്ന് കിടക്കുന്ന തടികളിൽ ഓരോ ഉടമസ്ഥന്റെ മുദ്ര പതിപ്പിച്ച് അതവിടെ കിടക്കുന്നത് പോലെ ആ ഉടമസ്ഥൻ അത് വീണ്ടെടുക്കുന്നത് വരെ അവന്റെ മുദ്ര ആ തടിയിലുണ്ട്. ഇവിടെ നമ്മൾ വായിക്കുന്നു, ഞാൻ പരിശുദ്ധാത്മാവിനിൽ വസിക്കുകയാണ്, ഈ ആത്മാവിനെ എനിക്ക് ദുഃഖിപ്പിക്കാം, എനിക്ക് കെടുത്താം, എനിക്ക് അനുസരിക്കാതിരിക്കാം, എന്നാൽ അവന്റെ അവകാശമാണ് ഞാൻ, അവന്റെ അവകാശമാണെന്നുള്ളതിന്റെ അടയാളമായി എന്നിൽ ആ പരിശുദ്ധാത്മാവുണ്ട്. ആ പരിശുദ്ധാത്മാവിനോടെ വായിക്കുന്ന വീണ്ടെടുപ്പ് നാൾ വരെ എന്നിൽ ആ മുദ്രയുണ്ട്. അതുകൊണ്ടാണ് എന്നോട് ആവശ്യപ്പെട്ടത്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഞാൻ ഒരു കാര്യം കൂടി ഓർപ്പിക്കട്ടെ, പരിശുദ്ധാത്മാവിനെ വിട്ടുപോകുകയായിരുന്നെങ്കിൽ എനിക്ക് ദുഃഖിപ്പിക്കേണ്ട അവസ്ഥ വരുന്നില്ല. എന്നിൽ വസിക്കുന്നത് കൊണ്ടാണ് പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നത്. ഞാൻ പാപം ചെയ്യുകയോ ഞാൻ അനുസരണക്കേട് കാണിക്കുകയോ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ വിട്ടുപോവുകയാണെങ്കിൽ ആത്മാവിനും എന്നെ ദുഃഖിക്കേണ്ട കാര്യമില്ല, എന്നെ വിട്ടുപോയി. പഴയ നിയമകാലത്തിലെ പരിശുദ്ധാത്മാവ് അങ്ങനെ ശൗലിനെ വിട്ടുപോയി, ശിംശോനെ വിട്ടുപോയി. എന്നാൽ പുതിയ നിയമത്തിലെ അനുഗ്രഹം, എന്നേക്ക് നിങ്ങളോടുകൂടെ ഇരിപ്പാൻ ഞാൻ മറ്റൊരു കാര്യസ്ഥനെ അയക്കും. ആ കാര്യസ്ഥനെ കുറിച്ച് ഇവിടെ വായിക്കുന്നു, നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ മുദ്രയാണ്. വീണ്ടെടുപ്പ് നാൾ വരെ നമ്മളിൽ ആ മുദ്ര, അണ്ടിൽ ദ ഡേ ഓഫ് റിഡംഷൻ. പ്രായോഗിക വശത്തുള്ള ബന്ധത്തിൽ ഈ കാര്യം നമ്മളെ ഒരു കാര്യം ഓർപ്പിക്കണം, നമ്മളിൽ വസിക്കുന്ന ആത്മാവ് പരിശുദ്ധാത്മാവാണ്. ഇറ്റ്സ് എ ഹോളി സ്പിരിറ്റ്. നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ പ്രവൃത്തിയിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ വഴികളിൽ നാം വിശുദ്ധന്മാരായി നമ്മളെ സൂക്ഷിപ്പാനും കടമ്പെട്ടവരാണ്. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഈ ലോകത്തിൽ നമുക്ക് പ്രതികൂലങ്ങളും പ്രയാസങ്ങളും വന്നാലും പൗലോസ് റോമാലയ മെട്ടിൻ്റെ 38 വാക്യത്തിൽ വായിക്കുന്ന പോലെ ഈ സ്നേഹത്തിൽ നിന്ന് തന്നെ ആർ വേർപെടുത്തും? മരണത്തിനോ ജീവനോ ഉയരത്തിനോ ആഴത്തിനോ യാതൊന്നിനും ഈ ക്രിസ്തുള്ള സ്നേഹത്തിൽ തന്നെ വേർപിരിപ്പാൻ സാധിക്കില്ല. ഐ എം വൺ, ഐ ആം ഫോർ ഹിം. ശൂനമി പറഞ്ഞ പോലെ ഞാൻ എൻ്റെ പ്രിയനുള്ളവൾ, ഞാൻ എൻ്റെ പ്രിയനുള്ളവൾ, ഞാൻ എൻ്റെ കർത്താവിനുള്ളതാണ്, അവൻ എൻ്റേത്, എൻ്റെ കർത്താവിൻ്റെതും ഞാൻ അവൻ്റേതുമാണ്. ആ ഉറപ്പ് ആത്മാവിനെ മുദ്രയാൽ നമുക്ക് ലഭിച്ചിരിക്കുന്നു. അതോ ആത്മാഭിഷേകം പരിശുദ്ധാത്മാവ് ഉപദേശത്തിൽ ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട മറ്റൊരു ഉപദേശമാണ് ആത്മാഭിഷേകം. സാധാരണ കേൾക്കുന്നൊരു ചോദ്യമാണ്, അഭിഷേകം പ്രാപിച്ചിട്ടുണ്ടോ? ആത്മാർത്ഥമായി അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും കാത്തിരിക്കുകയും പാട്ടുപാടുകയും ഒക്കെ ചെയ്യാറുണ്ട്. വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടതുകൊണ്ടാണ് അഭിഷേകം പ്രാപിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്. മാത്രമല്ല പലരും ധരിക്കുന്നുണ്ട് ആത്മപ്രാമണത്തിൻ്റെയും ആത്മാഭിഷേകത്തിൻ്റെയും ഏകവും പ്രത്യക്ഷമായ അടയാളം അന്യഭാഷാ ഭാഷണമാണ് എന്ന് പറഞ്ഞാൽ അന്യഭാഷയിൽ സംസാരിച്ചെങ്കിൽ മാത്രമേ ആത്മാഭിഷേകം ലഭിച്ചിട്ടുള്ളൂ എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നു. എന്നാൽ ഈ വേദഭാഗം നമുക്ക് പരിശോധിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ വായിച്ച് നമുക്ക് ആ ഭാഗം ഒന്ന് പരിശോധിക്കാനായിട്ട് ശ്രമിക്കാം. ഒന്നാമത് നമ്മൾ ഓർക്കണം, ആത്മാ സ്നാനം പുതിയ നിയമ വിശുദ്ധന്മാർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നമ്മൾ നേരത്തെ പഠിക്കുകയുണ്ടായി. പഴയ നിയമത്തിൽ ആത്മസ്നാനമില്ലേ, വരുവാനിരിക്കുന്ന യുഗത്തിലും ആത്മസ്നാനത്തെക്കുറിച്ച് പറയുന്നില്ല. പുതിയ നിയമ വിശുദ്ധന്മാർക്ക് മാത്രമുള്ള ഒരു പ്രത്യേക അനുഗ്രഹമായിരുന്നു ആത്മസ്നാനം. യേശുക്രിസ്തുവിൻ്റെ മാർമിക ശരീരമായി ഒന്നാക്കി നമ്മളെ തീർക്കുന്നു. എന്നാൽ ആത്മാഭിഷേകം പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പഴയ നിയമത്തിൽ ആത്മാഭിഷേകമുണ്ട്, എന്നാൽ പഴയ നിയമത്തിൽ എല്ലാവർക്കും ആത്മാഭിഷേകമില്ല. പുതിയ നിയമത്തിൽ ആത്മാഭിഷേകം എല്ലാ വിശുദ്ധന്മാർക്കും ലഭിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. നമുക്കത് വളരെ ശാന്തമായി ഒന്ന് പഠിച്ച് തുടങ്ങാം. ഒന്നാമത് നമ്മൾ ആത്മസ്നാനവും ആത്മാഭിഷേകവും രണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പഠിച്ചു നിർത്തിയത് ആത്മസ്നാനത്തെക്കുറിച്ചാണ്. ആത്മസ്നാനമല്ല ആത്മാഭിഷേകം അല്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? എങ്ങനെ കഴിയുമെന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കാം. ആത്മസ്നാനം എന്നുള്ളത് ആത്മാവിൽ മുക്കുക, നമ്മൾ ഓർത്തു സ്നാനം എന്ന വാക്കിൻ്റെ അർത്ഥം മുക്കുക എന്നാണ്. അഭിഷേകം എന്ന വാക്ക് ഗ്രീക്കിൽ ക്രിയോ എന്നാണ്. ക്രിയോ ക്രൈസ്റ്റ് എന്നുള്ള, അഭിഷിക്തൻ എന്നുള്ള ക്രൈസ്റ്റ്, ക്രിയോ എന്ന വാക്കാണ് അഭിഷേകം എന്ന ഗ്രീക്ക് വാക്ക്. ആ വാക്കിൻ്റെ അർത്ഥം ടു സ്മിയർ ഓർ റബ് വിത്ത് ഓയിൽ, ടു കോൺസെക്രേറ്റ് ടു ആൻ ഓഫീസ് ഓർ റിലീജിയസ് സർവീസ്. മതപരമായ ഒരു കാര്യത്തിന് വേണ്ടി, സമർപ്പണത്തിന് വേണ്ടി എണ്ണ പൂശുക എന്ന ഒരാശയമാണ്. എണ്ണയിൽ മുക്കുക എന്നുള്ളതല്ല, എണ്ണ പൂശുക എന്ന. ക്രിയോ അഭിഷേകം ചെയ്യുക എന്ന് പറഞ്ഞാൽ പുരട്ടുക, അല്ലെങ്കിൽ ആ വിധത്തിലാണ്. എന്നാൽ സ്നാനം എന്ന് പറഞ്ഞാൽ മുക്കുക എന്ന. അപ്പോൾ ഈ ആത്മസ്നാനവും ആത്മാഭിഷേകവും രണ്ടാണെന്ന് ആ വാക്കിൽ നിന്ന് തന്നെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ട്, ആത്മസ്നാനം കർത്താവായ യേശുക്രിസ്തു തരുന്നതായിട്ടും ആത്മാഭിഷേകം പിതാവായ ദൈവം തരുന്നതായിട്ടും ബൈബിൾ രേഖപ്പെടുത്തുന്നു. നമുക്ക് ആ വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കാം.
നമുക്ക്. അതുകൊണ്ട് ഇത് രണ്ടും രണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ പദങ്ങളിൽ നിന്ന് തന്നെ ഇത് രണ്ടാണെന്ന് നമ്മൾ ഓർത്തു. യോഹന്നാന്റെ സുവിശേഷം 1:32-33 വാക്യം പരിചയമുണ്ടെങ്കിൽ ഞാൻ വീണ്ടും വായിക്കുകയാണ്. യോഹന്നാൻ പിന്നെയും സാക്ഷ്യം പറഞ്ഞത്, ആത്മാവ് ഒരു പ്രാവെന്ന പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു, അത് അവന്റെ മേൽ വസിച്ചു. ഞാനോ അവനെ അറിഞ്ഞില്ല, എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട്, ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നു വസിക്കുന്നത് നിങ്ങൾ കാണുമോ, അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നാകുന്നു എന്ന് പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നാന സമയം ഇത് പൂർത്തീകരിക്കപ്പെട്ടു. ആത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി വന്നു. ഇവനാണ് അല്ലെങ്കിൽ കർത്താവാണ് ആത്മസ്നാനം കൊടുക്കുന്നത്. നമ്മൾ ആ ഭാഗം നേരത്തെ വിശദമായി ചിന്തിച്ചു. എന്നാൽ അഭിഷേകം കൊടുക്കുന്ന ആരാണ് നമുക്ക് നോക്കാം. 2 കൊരിന്ത്യർ 1:2 ആത്മസ്നാനം കർത്താവ് നടത്തുന്നു. 2 കൊരിന്ത്യർ 1:21 നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. ഇവിടെ വളരെ വ്യക്തമല്ലേ, നമ്മെ അഭിഷേകം ചെയ്തത് ദൈവമാണ്. നമ്മെ ആത്മസ്നാനത്താൽ ഒരു ശരീരമാക്കി തീർത്തത് കർത്താവായ യേശു ക്രിസ്തുവാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് രണ്ടും രണ്ടാണെന്ന. ഒന്ന്, നമ്മൾ ഓർത്തു, സ്നാനം എന്ന വാക്ക് മുക്കുക. അഭിഷേകം, ക്രിയ എന്നുള്ള പദം ഒരു മതപരമായ സേവനത്തിന് വേണ്ടി ഔദ്യോഗിക പദവിയിലേക്ക് പുരട്ടി അല്ലെങ്കിൽ അഭിഷേകം ചെയ്ത അദ്ദേഹത്തെ വേർതിരിക്കുന്നതാണ്. രണ്ടാമത് നമ്മൾ കണ്ടു, ആത്മസ്നാനം കർത്താവായ യേശു ക്രിസ്തു നൽകുമ്പോൾ ആത്മ അഭിഷേകം പിതാവായ ദൈവം നൽകുന്നുവെന്ന് 2 കൊരിന്ത്യർ 1:21 നമ്മൾ കണ്ടു. മൂന്നാമതായിട്ട് നമ്മൾ പഠിക്കേണ്ടത്, ആത്മസ്നാനത്താൽ നമ്മളെ ഏക ശരീരമാക്കിയെന്ന് 1 കൊരിന്ത്യർ 12:13 കണ്ടു. നമ്മൾ ഏക ശരീരമാകുവാർ ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റു. എന്നാൽ ആത്മ അഭിഷേകം ഒരു ഔദ്യോഗിക കർമ്മത്തിന് വേണ്ടി നമ്മളെ ആക്കി തീർക്കുകയാണ്. ആത്മസ്നാനം നമ്മളെ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ മാർമിക ശരീരത്തിന്റെ ഭാഗമാക്കി ഒന്നാക്കി തീർത്തപ്പോൾ നമ്മളെ ആത്മ അഭിഷേകത്താൽ നമ്മളെ ഒരു കർമ്മത്തിന് വേണ്ടി, ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു ഔദ്യോഗിക നിയമനമാണ് എന്ന് പറഞ്ഞാൽ, രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവക്കളും കർത്താവിന് വേണ്ടി ചില നിയോഗങ്ങൾ പ്രാപിച്ചവരാണ്. അവന് വേണ്ടി ചിലത് ചെയ്യുവാനായിട്ട് നിയമിക്കപ്പെട്ടവരാണ്. ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ നാം നമ്മൾ കടമ്പറ്റവരാണ്. എന്നാൽ പഴയ നിയമത്തിൽ ഈ വിധത്തിൽ ചില ശുശ്രൂഷകളായിട്ട് ചിലരെ വാസ്തവത്തിൽ അഭിഷേകം ചെയ്തിരുന്നു. ബൈബിൾ ഏതാണ്ട് പഴയ നിയമത്തിൽ മാത്രം 118 പ്രാവശ്യം ആത്മ അഭിഷേകത്തെ കുറിച്ച് പറയുന്നുണ്ട്. 118 പ്രാവശ്യം പഴയ നിയമത്തിൽ. എന്നാൽ പഴയ നിയമം നമ്മൾ പഠിച്ചാൽ മൂന്ന് കൂട്ടരെ അഭിഷേകം ചെയ്യുന്നതായിട്ട് വായിക്കുന്നു. 1 പുരോഹിതന്മാർ, 2 രാജാക്കന്മാർ, 3 പ്രവാചകന്മാർ. നമുക്ക് ആ ഭാഗം പിന്നീട് എടുത്തു വെക്കാം. ഇവരെ 3 കൂട്ടരെ കൂടാതെ പുറപ്പാട് പുസ്തകം 40:9-10 വായിക്കുമ്പോൾ സമാഗമന കൂടാരത്തിന്റെ ഉപകരണങ്ങളും മറ്റും അഭിഷേകം ചെയ്യുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. നോക്ക, എന്തിനാണ് ഈ പുരോഹിതന്മാരെയും രാജാക്കന്മാരെയും പ്രവാചകന്മാരെയും ഈ ദേവാലയത്തിന്റെ ഉപകരണങ്ങളെയും ഈ വിധത്തിൽ അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കുന്നത്? നമ്മൾ അവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, അവയെ യഹോവയ്ക്ക് വേണ്ടി വേർതിരിക്കുകയാണ്, യഹോവയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കുകയാണ്, അവ ദൈവത്തിന് വിശുദ്ധമാക്കി തീർക്കുകയാണ്, ശുശ്രൂഷയ്ക്കായി അവരെ വേർതിരിക്കുകയാണ്. ആ വിധത്തിൽ വേർതിരിക്കുന്നതാണ് ഈ അഭിഷേക കർമ്മം എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് പുതിയ നിയമത്തിൽ കടന്നു വരുമ്പോൾ ഈ വിധത്തിൽ വ്യത്യസ്തമായ വ്യക്തികളെ ഇങ്ങനെ വേർതിരിച്ച് ഓരോ ഔദ്യോഗിക കർമ്മത്തിന് വേണ്ടി വേർതിരിക്കുകയല്ലേ. ഈ 3 പദവികളും ഓരോ വിശുദ്ധന്മാർക്കുമുണ്ട്. നമ്മെ അവൻ്റെ പുരോഹിതന്മാരാക്കി, നമ്മെ അവൻ്റെ പ്രവാചകന്മാരാക്കി, നമ്മെ രാജാക്കന്മാർ അല്ലെങ്കിൽ രാജകീയ പുരോഹിത വർഗമാക്കി. പഴയ നിയമത്തിൽ രാജാക്കന്മാരെ വേറെ, പുരോഹിതന്മാരെ വേറെ, പ്രവാചകന്മാരെ വേറെ അഭിഷേകം ചെയ്തെങ്കിൽ പുതിയ നിയമത്തിൽ കടന്നു വരുമ്പോൾ നാം ദൈവത്തിൻ്റെ പുരോഹിതന്മാരാണ്, നമ്മൾ പ്രവാചകന്മാരാണ്, നമ്മളെ രാജാക്കന്മാരാണ്, രാജകീയ പുരോഹിത വർഗമാണ്. ഈ 3 ഔദ്യോഗിക പദവിയും നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്ക് ഈ ഭാഗം ഒന്ന് ഓടിച്ച് പരിശോധിച്ചാൽ എന്താണെന്നും അതിൻ്റെ ആശയങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ വചനത്തിൽ നിന്ന് വചനം കൊണ്ട് മാത്രമേ പരിശോധിക്കുന്നുള്ളൂ. മാനുഷിക അഭിപ്രായങ്ങളോ മനുഷ്യൻ്റെ ചിന്തകളോ നമ്മൾ എടുക്കുന്നില്ലേ. പുറപ്പാട് പുസ്തകം 30:30 ഈ വാക്യം വളരെ ശ്രദ്ധേയമാണ്. അഹരോനെയും അവൻ്റെ പുത്രന്മാരെയും എനിക്ക് പുരോഗതി ശുശ്രൂഷ ചെയ്യേണ്ടതിന് നീ അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കുക. എന്തിനാണ് അവരെ അഭിഷേകം ചെയ്തത്? അഹരോനെയും അവൻ്റെ പുത്രന്മാരെയും എനിക്ക് പുരോഗതി ശുശ്രൂഷ ചെയ്യേണ്ടതിന് നീ അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കാം. ഇതേ വാക്യം നമ്മൾ വീണ്ടും ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഉദാഹരണമായിട്ട് ലേവ്യ പുസ്തകം 8:12 വായിക്കുന്നുണ്ട്. എന്നാൽ അതുപോലെ തന്നെ പുറപ്പാട് പുസ്തകം 40 ഞാനൊരു ഭാഗം വായിച്ചോട്ടെ. 40:13 വാക്യം, അഹരോനെയും വിശുദ്ധ വസ്ത്രം ധരിപ്പിച്ച് എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവനെ അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കണം.
അവന്റെ പുത്രന്മാരെയും വരുത്തി അംഗീകരിപ്പിച്ച് എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യണതിന് അവരുടെ അപ്പനെ അഭിഷേകം ചെയ്തതുപോലെ അവരെയും അഭിഷേകം ചെയ്തു. അവരുടെ അഭിഷേകം ഹേതുവായി അവർക്ക് തലമുറ തലമുറയോളം നിത്യപൗരോഹിത്യം ഉണ്ടായിരിക്കണം. ഇവിടെ നോക്കാം, ഇവിടെ നമ്മൾ വായിക്കുന്നു ശുശ്രൂഷയ്ക്ക് വേണ്ടി അഭിഷേകം ചെയ്തവരെ ശുദ്ധീകരിക്കുക. ശുദ്ധീകരിക്കുക എന്ന വാക്കിന്റെ അർത്ഥം വേർതിരിക്കുക. ഹാഗിയോസ് എന്ന വാക്കിന്റെ അർത്ഥം മറ്റ് ഉപയോഗങ്ങളിൽ നിന്ന് അവയെ വേർതിരിച്ച് ദൈവത്തിന് ഉപയോഗത്തിനായിട്ട് വേർതിരിക്കുക. ഉദാഹരണമായിട്ട് വിശുദ്ധ പാത്രം. വിശുദ്ധ പാത്രം മറ്റുപയോഗങ്ങളിൽ നിന്ന് അവയെ വേർതിരിച്ചെന്ന് മാത്രമല്ല ദൈവത്തിന് ഉപയോഗിക്കാനായിട്ട് അവയെ വേർതിരിച്ചു. വിശുദ്ധ സ്ഥലം മറ്റുപയോഗങ്ങളിൽ നിന്ന് അവയെ വേർതിരിച്ചെന്ന് മാത്രമല്ല ദൈവത്തിന് ഉപയോഗിക്കാനായിട്ട് അവരെ വേർതിരിച്ചു. ഈ വിധത്തിൽ നമ്മളിവിടെ വായിച്ച പോലെ അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കുക എന്ന് പറയുമ്പോൾ അവിടെ വളരെ ഒരു ആശയമുണ്ട്. ഈ വാക്ക് ആവർത്തിക്കുന്നുണ്ട് ബൈബിളിൽ. പുറപ്പാണ് 30:30, 40:10, 40:11, 40:13, ലേവ്യാപുസ്തകം 8:10-12 വരെ, സംഖ്യാപുസ്തകം 7:1. ഈ വേദഭാഗങ്ങളിലെല്ലാം വായിച്ചാൽ കാണാം അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കാം. ദൈവം ഇത് ആവർത്തിക്കുന്നുണ്ട്, അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കാം. ഇംഗ്ലീഷിൽ വായിച്ചാൽ ആൻഡ് യു ഷാൽ അനോയിന്റ് ആരോൺ ആൻഡ് ഹിസ് സൺസ് ആൻഡ് കോൺസെക്രേറ്റ് ദം ദാറ്റ് ദേ മേ മിനിസ്റ്റർ ആസ് പ്രീസ്റ്റ് ടു മീ. ഇവിടെ കോൺസെക്രേറ്റ് ചെയ്യാം, അഭിഷേകം ചെയ്യുക, കോൺസെക്രേറ്റ് ചെയ്യാം, അവരെ അഭിഷേകം ചെയ്ത് സമർപ്പിച്ച്. കോൺസെക്രേറ്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ടു ബി ക്ലീൻ, ടു മേക്ക് ക്ലീൻ, ഹോളോ, ഡെഡിക്കേറ്റ്, സാങ്ക്ടിഫൈ, പ്യൂരിഫൈ, ടു മേക്ക് വൺ സെൽഫ് ക്ലീൻ. ഒരുത്തനെ വാസ്തവത്തിൽ ശുദ്ധീകരിക്കുക, അവനെ വേർതിരിക്കുക, ദൈവത്തിന് വേണ്ടി അവനെ വാസ്തവത്തിൽ സമർപ്പിക്കുക, ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി അവനെ വേർതിരിക്കുക. ഈ ആശയമാണ് അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കുക. നോക്കുക, ഇവിടെ ഒരു കാര്യം നോക്കണം. അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ അഭിഷേകമാണ് കാരണം. യെസ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ്. അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കുക. ശുദ്ധീകരിക്കപ്പെടുന്നത് കൊണ്ട് അഭിഷേകം പ്രാപിക്കുകയല്ല, അഭിഷേകമാണ് ശുദ്ധീകരണത്തിന് കാരണം. അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കുക. ഞാൻ ഈ വാക്യങ്ങളെല്ലാം വായിച്ചതിൻ്റെ കാരണം അതാ. എന്താ അത് പറയുന്നത്? ഇത് രണ്ട് അനുഗ്രഹമല്ല എന്ന് പറയും. രണ്ട് പ്രാവശ്യം കിട്ടുന്ന അനുഗ്രഹമല്ല. പലരും ധരിക്കുന്ന പോലെ രക്ഷിക്കപ്പെടുമ്പോഴാണ് നമുക്ക് വിശുദ്ധീകരണം കിട്ടുന്നത്. അതിൻ്റെ ശേഷം നമുക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹമാണ് അഭിഷേകമെന്നല്ല വചനം പറയുന്നത്, അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കുക എന്നാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആ വാക്ക് വളരെ പ്രാവശ്യം ആവർത്തിച്ചതായിട്ട് നാം വായിക്കുന്നു. നമ്മൾ എങ്ങനെയാണ് ശുദ്ധീകരിക്കപ്പെട്ടത്? നമ്മൾ എബ്രായലേഖനം 10:10, നാം യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരത്താല് വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. 1 യോഹന്നാൻ 1:7, അവന്റെ പുത്രനായ യേശുവിൻ രക്തം സകലഭാവം പോക്കി നമ്മളെ ശുദ്ധീകരിച്ചിരിക്കുന്നു. 1 കൊരിന്ത്യർ 1:30, അവൻ നമുക്ക് ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. അവ ശുദ്ധീകരണം പ്രാപിച്ചവരാണ് ദൈവമക്കൾ. അപ്പോൾ ദൈവമക്കൾ ശുദ്ധീകരണം പ്രാപിച്ചവരാണെങ്കിൽ അവരെന്ത് പ്രാപിച്ചിട്ടുണ്ട്? അഭിഷേകം പ്രാപിച്ചിട്ടുണ്ട്. അഭിഷേകം ചെയ്ത് എന്നെ നിങ്ങളെ ശുദ്ധീകരിക്കുക. നമ്മൾ ആ അഭിഷേകത്തിന്റെ അർത്ഥത്തെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അത് കാണാൻ സാധിക്കും. 1 കൊരിന്ത്യർ 6:11, നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാൽ നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. അവിടെ കഴുകൾ പ്രാപിച്ചതിൽ ഒന്ന് പറയുന്നുണ്ട്, ദൈവത്തിന്റെ ആത്മാവിനാൽ നിങ്ങളെ കഴുകി. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നമ്മളിൽ ക്രിയ ചെയ്തുകൊണ്ടാണ് നാം വാസ്തവത്തിൽ നമ്മൾ ശുദ്ധീകരണം നടന്നത്. അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കുക. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി ക്രൂശിൽ നമ്മുടെ ശുദ്ധീകരണത്തിനായിട്ട് കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ മരിച്ചു. അവൻ തന്റെ രക്തം ചിന്തി. എന്നാൽ ആത്മാവിന്റെ പ്രവൃത്തി നമ്മളിൽ നടക്കുന്നു. ഞാനൊരു ഭാഗം വായിച്ചോട്ടെ, 1 പത്രോസ് 1:2, ദൈവജനത്തെ സൂക്ഷിച്ച് നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് കാണാനായിട്ട് സാധിക്കും. ഞാനും നിങ്ങളും യേശു ക്രിസ്തുവിന്റെ മരണത്താൽ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട് ശുദ്ധീകരണം പ്രാപിച്ചവരാണ്. എന്നാൽ 1 പത്രോസ് 1:2 നമുക്കിത് വളരെ വ്യക്തമാക്കി മനസ്സിലാക്കി തരുന്നു. ഞാൻ ആ വാക്യം ഒന്ന് വായിച്ചോട്ടെ. 1 പത്രോസ് 1:2 1-2 വാക്യങ്ങൾ വായിക്കാം. യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പത്രോസ് പന്തോസയിലും ഗലാത്തിയിലും കപ്പദോക്കയിലും ആസിയയിലും ബിഥുനയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനായ വൃതന്മാരുമായി എഴുതുന്നവർ. ഇവിടെ നോക്കിയേ, ദൈവത്തിന്റെ മുന്നറിവ്. 2, ആത്മാവിന്റെ വിശുദ്ധീകരണം. 3, അനുസരണം കാണിപ്പാൻ. 4, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുന്നു. എന്താ ഇവിടെ പറയുന്നത്? ദൈവം നമ്മളെ മുന്നമേ കണ്ടു. ദൈവം മുന്നമേ കണ്ടെങ്കിൽ ആത്മാവിന്റെ പ്രവർത്തനം നമ്മളിൽ നടക്കണം. ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിക്കുന്നു. നേരത്തെ നമ്മൾ പഠിച്ചു, വിശ്വാസത്തിന്റെ അനുസരണം വരുത്തുകയാണ്.
അങ്ങനെ യേശുക്രിസ്തു വിശ്വസിക്കുമ്പോൾ യേശുക്രിസ്തു രക്തത്താൽ തളിക്കപ്പെട്ട നമ്മളെ വിശുദ്ധീകരിക്കുന്നു. വചനം അതുപോലെ ഞാൻ പറഞ്ഞതേയുള്ളൂ. ദൈവം നമ്മളെ മുന്നമേ കണ്ടു, ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുന്നു, ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ചു, നമ്മൾ അനുസരണം കാണിക്കുന്നു, യേശുക്രിസ്തുവിനെ അനുസരിക്കുന്നു, അവന്റെ രക്തത്താൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നു, തളിക്കപ്പെടുന്നു. ഇവിടെ നമ്മളിൽ നടന്ന പ്രക്രിയ കാണുന്നു. പഴയ നിമിത്തം നമ്മൾ കണ്ടതുപോലെ തന്നെ വെച്ചത് 2 തെസ്സലോനിക്കർ 2:13 വാക്യം, ഞങ്ങളോ കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യ മുതൽ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിന്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുക്കപ്പെട്ടതുകൊണ്ട്. ഞാനൊന്ന് പറയട്ടെ, ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു. ആത്മാവിന്റെ വിശുദ്ധീകരണം സത്യത്തിന്റെ വിശ്വാസം, ഇത് തന്നെയാണ് പത്രോസ് രേഖപ്പെടുത്തിയത്. നമ്മളെ ദൈവം തിരഞ്ഞെടുത്തത് കൊണ്ട് ആത്മാവിന്റെ വിശുദ്ധീകരണം നമ്മളിൽ നടക്കുന്നു. നമ്മൾ ഓർത്തതുപോലെ അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കുക, ദൈവാത്മാവിന്റെ പരിവർത്തനമാണ് നാം വിശ്വസിക്കാനും നമ്മുടെ ശുദ്ധീകരണത്തിനും കാരണമായി മാറുന്നത്. അഭിഷേകം കാരണം, ശുദ്ധീകരണം ഫലം. യേശുക്രിസ്തുവിന്റെ രക്തം നമ്മളെ ശുദ്ധീകരിക്കുന്നു. എന്നാൽ ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കാതെ, Ephesians 2:2 വായിക്കുന്നുണ്ടല്ലോ, കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അതിന് നിങ്ങൾ കാരണമല്ല. ഏതിന്? ഈ വിശ്വാസത്തിന് നിങ്ങൾ കാരണമല്ലേ? വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനാണ്. ഹീസ് ദ ഓഥർ ആൻഡ് ഫിനിഷർ. എന്നിൽ വിശ്വാസം ഉളവാക്കി തന്നത് കർത്താവാണ്. ഇവിടെ മനുഷ്യനെ പുകഴുവാനൊന്നുമില്ല. ഇവിടെ നമുക്ക് ചിന്തിപ്പാനായിട്ടുള്ള കാര്യം അതാണ്. ആ വിധത്തിൽ നമ്മളെ പുരോഹിതന്മാരായി, വാസ്തവത്തിൽ ദൈവത്തിന്റെ പുരോഹിതൻ നമ്മൾ. അതുകൊണ്ട് വായിക്കുന്നു, ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം നമ്മളെ പുരോഹിതന്മാരാക്കി. 1 Petrus 2:5, ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയം കഴിപ്പാൻ തക്കവണ്ണം പുരോഹിതവർഗമാണ് ആകേണ്ടതിന് പണിയപ്പെടുന്നു. 9 വാക്യത്തിൽ വായിക്കുന്നത്, വിളിച്ചവന്റെ സർഗുണങ്ങൾ ഘോഷിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗമാണ്. വെളിപാട് 1:6 നമ്മൾ വായിക്കും, നമ്മളെ രാജകീയ പുരോഹിത വർഗമാക്കി. നമുക്ക് ഈ പൗരോഹിത്യം കിട്ടിയത് പഴയ നിയമത്തിൽ അഭിഷേകം ചെയ്ത് അഹരോനെയും പുത്രന്മാരെയും എനിക്ക് പുരോഹിത ശുശ്രൂഷിക്കുവാൻ, വിശുദ്ധന്മാരാക്കി ശുദ്ധീകരിപ്പാൻ പറഞ്ഞതുപോലെ ദൈവാത്മാവിന്റെ പ്രവർത്തനം നമ്മളിൽ നടന്നു. ആ അഭിഷേകം നമ്മളെ ഒരു ശുശ്രൂഷക്കാണ്ട് വേർതിരിച്ച് നമ്മൾ ഇന്ന് പുരോഹിതന്മാരായി. പുതിയ നിയമത്തിൽ പുരോഹിതന്മാരായ ഒരു കൂട്ടരും പുരോഹിതന്മാർ അല്ലാതൊരു കൂട്ടരും ഇല്ല. നമുക്കെല്ലാവർക്കും ദൈവത്തെ ആരാധിപ്പാൻ അവകാശം ലഭിച്ചു. ദൈവത്തോടടുക്കുവാൻ നമുക്ക് അവകാശം കിട്ടി. നമ്മളെ പൗരോഹിത വർഗമാക്കി തീർത്തു. ഇത് മാനുഷികമായ അഭിഷേകം കൊണ്ടല്ല, ദൈവം നമ്മളിൽ നടത്തിയ അഭിഷേകം കൊണ്ട് ലഭിച്ചതാണ്. 2 Corinthians 1:21 അവൻ, ദൈവം നമ്മളെ അഭിഷേകം ചെയ്തതായിട്ട് നമ്മൾ വായിച്ചു. 2 Corinthians 1:21, ദൈവമല്ലോ നിങ്ങളെ അഭിഷേകം, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കും. ദൈവമാണ് നമ്മളെ അഭിഷേകം ചെയ്തതെന്ന് അവിടെ വായിക്കുന്നു. അപ്പോൾ മാനുഷികമായ ഒരു അഭിഷേകമല്ല നമുക്ക് ലഭിച്ചത്, ദൈവം നമ്മളെ അഭിഷേകം ചെയ്ത് ഒരു കർമ്മം. 1 Corinthians 2:2 അഭിഷേകം ചെയ്തു. നമ്മൾ വെളിപാട് 1:6, 5:9, 10 ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി. 1 Petrus 2:9 രാജകീയ പുരോഹിത വർഗമാക്കി. നമ്മളെ രാജാക്കന്മാരാക്കി തീർത്തു, അതിനുവേണ്ടി അഭിഷേകം ചെയ്തു. ഞാനൊരു ദൃഷ്ടാന്തം പഴയ നിയമത്തിൽ നിന്ന് ഓർപ്പിക്കാം. ദാവീദിനെ അഭിഷേകം ചെയ്തിട്ടും ദാവീദ് ആക്ഷരികമായ രാജാവായി തീർന്നില്ലേ? പക്ഷേ ദാവീദിന്റെ മേലെ അഭിഷേകമുണ്ടായിരുന്നു. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ദാവീദിനെ രാജാവായി വീണ്ടും അവിടെ ഉയർത്തുകയാണ്. നോക്കുക, ദാവീദിനെ ദൈവം രാജാവായിട്ട് അഭിഷേകം ചെയ്തു. നമ്മളെ വാസ്തവത്തിൽ ആ രാജകീയ പുരോഹിതവർഗമായിട്ട് അഭിഷേകം ചെയ്തു. ഇന്ന് രാജകീയ പദവിയിലേക്ക് ഉയർന്നതായിട്ട് നാം കാണുന്നില്ലെങ്കിലും നമുക്കിന്നും ഒരു വാഴ്ച നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് നമ്മൾ സൂക്ഷിച്ച് വായിച്ചാൽ നമുക്കറിയാം. Romans 5:17 ആ വാക്യം പലപ്പോഴും എൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു വാക്യമാണ്. നമ്മൾ ഇവിടെ വായിക്കുന്നു, ഒരു കാലഘട്ടത്തിൽ നമ്മൾ പ്രജകളായിരുന്നു, അടിമകളായിരുന്നു. അടിമയെ രാജാവായി വാഴുന്നവനാക്കി മാറ്റി. Romans 5:17 ഏകന്റെ ലംഘനത്താൽ മരണം ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന് സമൃദ്ധി ലഭിക്കുന്ന യേശുക്രിസ്തു ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. മരണം നമ്മളെ വാണിരുന്നു. മരണം വാണിരുന്ന അടിമകളായിരുന്നു നമ്മൾ. നമ്മളെ യേശുക്രിസ്തുവോടെ നിന്ന് വിടുവിച്ചു. ആ കൃപയുടെയും ജീവന്റെയും സമൃദ്ധി മൂലം ഇന്ന് നമ്മൾ മരണം വാഴുന്ന അടിമത്വത്തിൽ വിടുവിക്കപ്പെട്ടെന്ന് മാത്രമല്ല, ഇന്ന് ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴുകയാണ്. വി ആർ റീനിങ് ഇൻ ലൈഫ്. എന്താ ഇതിൻ്റെ അർത്ഥം? ഇവിടെ പ്രശ്നങ്ങളുണ്ട്, ഇവിടെ പ്രയാസങ്ങളുണ്ട്, ഇവിടെ മരണമുണ്ട്, ഇവിടെ കണ്ണുനീരുണ്ട്, ദുഃഖമുണ്ടെന്നാൽ ഒരു വിശുദ്ധനെ സംബന്ധിച്ച് അവൻ അതിൻ്റെ അടിമയായി കിടക്കുകയല്ല, അവൻ അതിൻ്റെ മുകളിൽ വാഴുന്നവനാണ്. ആ വാഴ്ച അവന് നൽകിയത് കർത്താവാണ്. കർത്താവ് വാസ്തവത്തിൽ അവനെ വാഴുന്നവനാക്കി തീർന്നു. നാം ഇന്ന് ആ വിധത്തിൽ ജീവനിൽ വാഴുന്നവരായി തീർന്നു. എന്നാൽ ആക്ഷരികമായി
യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ അവനോടുകൂടെ രാജാക്കന്മാരായി നമ്മൾ വാഴും. രാജകീയ പദവി നമുക്ക് അന്ന് ആക്ഷരികമായി പ്രത്യക്ഷപ്പെടും. ദാവീദിനെ അഭിഷേകം ചെയ്ത് അനേക നാളുകൾ കഴിഞ്ഞിട്ടാണ് ദാവീദ് രാജാവായി തീർന്നതുപോലെ നമുക്ക് അങ്ങനെ ലഭിക്കും. മൂന്നാമത്, പഴയ നിയമത്തിൽ അഭിഷേകം ചെയ്തത് പ്രവാചകന്മാരെ. ഒന്ന് രാജാക്കന്മാർ 19:16, ഏലീശയെ നിനക്ക് പകരം പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. 105:15 എന്റെ അഭിഷേകന്മാരെ തുടരരുത്, എന്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷം ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പൊ പ്രവാചകന്മാരെ പഴയ നിയമത്തിൽ അഭിഷേകം ചെയ്തു. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ആരാണെന്നറിയാമോ? ഈ പ്രവാചകന്മാർ ആരാണെന്നൊരു തെറ്റിദ്ധാരണ വിശുദ്ധന്മാരുടെ മധ്യത്തിലുണ്ട്. ഭാവിയെ സംബന്ധിച്ച് പറയുന്നവരാണ് പ്രവാചകന്മാരെന്ന് ഒരു തെറ്റിദ്ധാരണയുണ്ട്. കൃപാവരങ്ങളെ കുറിച്ച് എടുക്കുമ്പോൾ ഞാൻ ആ ഭാഗം വിശദമായിട്ട് എടുത്തുകൊള്ളാം. എന്നാൽ ഇവിടെ ഒരു ഭാഗം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. പുറപ്പാട് പുസ്തകം ഈ ധാരണ പെട്ടെന്ന് മാറ്റാനായിട്ടുള്ള ഒരു മാർഗമാണ്, ഒരു ഭാഗമാണിത്. പുറപ്പാട് പുസ്തകം 4:14 4:14 അപ്പോൾ യഹോവയുടെ കോപം മോശയുടെ നേരെ ജ്വലിച്ചു. അവൻ അരുളിച്ചത്, ലേവ്യനായ അഹരോൻ നിന്റെ സഹോദരനല്ലയോ? അവനെ നല്ലവണ്ണം സംസാരിക്കാമെന്ന് ഞാൻ അറിയുന്നു. അവൻ നിന്നെ എതിരേൽപ്പാൻ പുറപ്പെട്ടു വരുന്നു. നിന്നെ കാണുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ ആനന്ദി. നീ അവനോട് സംസാരിച്ച് അവൻ്റെ വാക്ക് പറഞ്ഞു കൊടുക്കണം. അവന് വാക്ക് പറഞ്ഞു കൊടുക്കണം. ഞാൻ നിന്റെ വായോടും അവൻ്റെ വായോടും കൂടെ ഇരിക്കും. നിങ്ങൾ ചെയ്യേണ്ടുന്നത് ഉപദേശിച്ചു തരും. നിനക്ക് പകരം അവൻ ജനത്തോട് സംസാരിക്കും. അവൻ നിനക്ക് വായായിരിക്കും, നീ അവൻ്റെ ദൈവമായിരിക്കും. അടയാളങ്ങൾ പ്രവർത്തിക്കുകയാണെന്ന് ഈ വടിയും നിന്റെ കയ്യിൽ എടുത്തു കൊള്ളുക. അപ്പോൾ മോശ വിക്കനാണെന്ന് പറഞ്ഞു. ദൈവത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ ദൈവം കരുണ കാണിച്ചു. അവൻ്റെ സഹോദരനായ അഹരോനെ അവന് വേണ്ടി സംസാരിപ്പാൻ എഴുന്നേൽപ്പിച്ചു. അതിൻ്റെ ശേഷം 7:1 ഇത് പുറപ്പാടുസം 7:1, യഹോവ മോശയോട് അരളി ചെയ്തത്, നോക്കൂ, ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കിയിരിക്കുന്നു. നിന്റെ സഹോദരൻ അഹരോൻ നിനക്ക് പ്രവാചകനായിരിക്കും. നിന്റെ സഹോദരനായ അഹരോൻ നിനക്ക് പ്രവാചകനായിരിക്കും. അപ്പോൾ മോശയുടെ പ്രവാചകനാണ് അഹരോൻ. ഈ അഹരോൻ എന്താ ചെയ്തത്? 4 നമ്മൾ വായിച്ച എന്താണ്? നിനക്ക് പകരം അവൻ വായായിരിക്കും. നിനക്ക് വേണ്ടി ജനത്തോട് അവൻ സംസാരിക്കും. അവന് നന്നായി സംസാരിപ്പാൻ കഴിയും. അപ്പോൾ പ്രവാചകൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം മറ്റൊരുവിന് വേണ്ടി സംസാരിക്കുന്നു. ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നവരാണ് പ്രവാചകന്മാർ. അതിൻ്റെയൊക്കെ തെളിവുകൾ നമുക്ക് പിന്നെടുക്കാം. റോമലേഖനം 12 വായിക്കുന്നു, പ്രവചിക്കുന്നവൻ വിശ്വാസത്തിന് ഒത്തവണ്ണം, ദൈവം വെളിപ്പെടുത്തിയ വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് വേണം ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നവൻ സംസാരിപ്പാൻ. ആ ഭാഗം അവിടെ വിടട്ടെ. വചനത്തിൽ വീണ്ടും നമ്മൾ വായിക്കുന്നു അപ്പോസ്തലത്തി 15:32, യൂദാസും സീലാസും പ്രവാചകന്മാരാകൊണ്ട് പല വചനങ്ങളാലും സഹോദരന്മാരെ പ്രബോധിപ്പിച്ച് ഉറപ്പിച്ചു. 1 Cor 14:31, എല്ലാവരും പഠിപ്പാനും എല്ലാവർക്കും പ്രബോധനം ലഭിക്കാനുമായി നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തരായിട്ട് പ്രവചിക്കാമല്ലോ. ഇവിടെ ഒരു സംശയം വന്നേക്കാം, എന്തിനാണ് ഈ പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചത്? അപ്പോസ്തലത്തി 2 നമ്മൾ വായിക്കുന്നുണ്ട്, അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ ദൈവസഭ പണിതിരിക്കുന്നു. പൗലോസ് താഴോട്ട് പറയുമ്പോൾ പറയുന്നുണ്ട്, ദൈവസഭയെക്കുറിച്ചുള്ള മർമ്മം, ഈ മർമ്മം അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ദൈവം വെളിപ്പെടുത്തിയതാൽ മുൻകാലങ്ങളിലെ വെളിപ്പെടുത്തിയിരുന്നില്ലേ? അപ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള പണിക്ക് ദൈവം ഉപയോഗിച്ചു അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും. അപ്പോസ്തലന്മാരെ കുറിച്ച് നമുക്ക് സംശയമില്ല. എന്നാൽ ഈ പ്രവാചകന്മാരെ എന്തിനാണ് അപ്പോൾ എഴുന്നേൽപ്പിച്ചത്? നാം തിരുവചനം പരിശോധിക്കുകയാണെങ്കിൽ അറിയപ്പെട്ട ലോകത്തിൽ എല്ലായിടത്തും ദൈവസഭ സ്ഥാപിക്കപ്പെട്ടു. ഇന്ന് നമുക്ക് ലഭ്യമായതുപോലെ ദൈവജനം ലഭ്യമല്ലേ? ചരിത്രം അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത്, ഈ ചർമ്മലിഖിതങ്ങളിൽ കൂടെയുള്ള ഈ തിരുവഴുത്തുകൾ പൗലോസിന്റെ കരങ്ങളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്. എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു ആ കാലത്ത് ഒരു ബൈബിളിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രതി ലഭിക്കുക. അന്ന് സഭകൾ ലോകത്തിൻ്റെ നാനാ കോണിൽ അറിയപ്പെട്ട എല്ലാ സ്ഥലത്തുമായി. അവിടെ ദൈവത്തിൻ്റെ പുതിയ നിയമ സത്യങ്ങൾ അവരെങ്ങനെ മനസ്സിലാക്കും? ദൈവം എന്ന് സഭയോട് ചെയ്ത വലിയൊരു കരുണയാണെന്ത്? പ്രവാചകന്മാർ അവർക്ക് എല്ലായിടത്തും കടന്നുചെല്ലാൻ കഴിയില്ല. ദൈവസഭയിൽ പ്രവാചകന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചപ്പോൾ അവരെന്ത് ചെയ്തു? യൂദാസും സീലാസും പ്രവാചകന്മാർ ആകൊണ്ട് പല വചനങ്ങളാലും സഹോദരന്മാരെ പ്രബോധിപ്പിച്ച് ഉറപ്പിച്ചു. ദൈവത്തിന് വേണ്ടി ഈ ജനത്തോട് അവർ സംസാരിച്ചു. ദൈവം അവരുടെ ഹൃദയത്തിൽ അവൻ്റെ വാക്കുകളെ കൊടുത്തു, വായിൽ കൊടുത്തു. അവരത് ജനത്തിന് വേണ്ടി സംസാരിച്ചു. അപ്പോൾ പ്രവാചകന്മാർ ദൈവത്തിന് വേണ്ടി സംസാരിക്കും. അതാണ് റോമലേഖനം 12 വായിക്കുന്ന ഒരുത്തം പ്രവചിക്കുന്നെങ്കിൽ വിശ്വാസത്തിന് ഒത്തവണ്ണം. ഇന്ന് നമ്മൾ ആ വിധത്തിൽ പ്രവചിക്കുകയല്ല, എന്നാൽ എഴുതപ്പെട്ട വചനം നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ ഈ പ്രമാണങ്ങൾക്കനുസരിച്ച് നമ്മൾ പ്രവചിപ്പാനായിട്ട് കടമ്പെട്ടവരാണ്. പ്രവാചകൻ എന്ന് പറയുമ്പോൾ ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നവരാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ അഭിഷേകം ചെയ്ത് അയക്കുന്നു. എന്തിനു വേണ്ടിയാണ് അഭിഷേകം ചെയ്ത് അയച്ചത്?
ലൂക്കോസിന് സുവിശേഷം 4:18, ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യാൻ അവൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട്. നോക്കുക, ഒരു ശുശ്രൂഷയ്ക്കായിട്ടാണ് യേശു ക്രിസ്തുവിനെ അഭിഷേകം ചെയ്ത് അയച്ചത്. നമ്മൾ വീണ്ടും ഓർക്കുക, നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന പോലെ പുരോഹിതന്മാരെ അഭിഷേകം ചെയ്തപ്പോൾ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി, രാജാക്കന്മാരെ അഭിഷേകം ചെയ്തപ്പോൾ രാജകീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി, പ്രവാചകന്മാരെ അഭിഷേകം ചെയ്തപ്പോൾ പ്രവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി യേശു ക്രിസ്തുവിനെ അഭിഷേകം ചെയ്തയച്ചു. യെശയ്യാപ്രവചനം 61:1, ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്തു. ഒരു ദൗത്യത്തിന് വേണ്ടിയാണ് അത് ചെയ്തത്. അപ്പോൾ ആത്മസ്നാനം നമ്മളെ മാർമികമായ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാക്കി ഒന്നാക്കി നമ്മളെ തീർക്കുന്ന കർമ്മമാണെങ്കിൽ, അഭിഷേകം നമ്മളെ ഒരു ശുശ്രൂഷയ്ക്കായി ഒരുക്കുകയാണ്. ഒരു ശുശ്രൂഷയ്ക്കായി നമ്മളെ വാസ്തുവിൽ യേശു ക്രിസ്തുവിനെ അഭിഷേകം ചെയ്ത് ദൂതറിയിപ്പാൻ അയച്ചതുപോലെ നമ്മെ ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി, ഈ മൂന്ന് പഴയ നിയമത്തിൽ പറഞ്ഞ മൂന്ന് ഈ വ്യക്തികളുടെ ശുശ്രൂഷകൾ നമുക്ക് ഈ പുതിയ നിയമത്തിൽ ഓരോ വ്യക്തിക്കും ലഭിച്ചിരിക്കുന്നു. എത്രയോ അനുഗ്രഹിക്കപ്പെട്ടൊരവസ്ഥയാണ് പുതിയ നിയമത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഈ വേദഭാഗത്തുള്ള ബന്ധത്തിൽ ചില വസ്തുതകൾ കൂടെ പരിശോധിക്കാൻ, പുതിയ നിയമത്തിലെ രണ്ട് ലേഖനങ്ങളിൽ മാത്രമേ ഈ അഭിഷേകത്തെക്കുറിച്ച് പറഞ്ഞു നാം വായിക്കുന്നുള്ളൂ. കൊരിന്ത ലേഖനത്തിലും യോഹന്നാൻ എഴുതിയ ലേഖനത്തിലേ വായിക്കുന്നുള്ളൂ. ഈ രണ്ട് ഈ ലേഖനങ്ങളിൽ 4 പ്രാവശ്യമേ അഭിഷേകത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. ഈ 4 ഭാഗം നമുക്ക് വായിപ്പാനായിട്ട് എളുപ്പമാണ്. 2 കൊരിന്ത്യർ 1:21 21 വാക്യം ഞാനത് ഒന്നുകൂടെ വായിക്കുകയാണ്. ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തു ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ? അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന് അച്ചാനും തന്നും നമ്മുടെ ഹൃദയങ്ങൾ തന്നു വിരിക്കുന്നു. ഇവിടെ നമ്മൾ വായിക്കുന്നു, ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ? കൊരിന്ത്യയിലുള്ള വിശ്വാസികൾ പൗലോസ് എഴുതുകയാണ്. അപ്പോൾ അവിടെ എഴുതുമ്പോഴൊന്ന് ശ്രദ്ധിച്ചേ, ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തു ഉറപ്പിക്കുന്നു, നമ്മെ അഭിഷേകം ചെയ്തതും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, കൊരിന്ത്യയിലുള്ള എല്ലാ വിശ്വാസികൾക്കും എന്തുണ്ടായിരുന്നു? അഭിഷേകമുണ്ടായിരുന്നു. അതല്ലേ വായിക്കുന്നത് 2 കൊരിന്ത്യർ 1:12, നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ? കൊരിന്ത്യയിലെ അന്യഭാഷ പറയുന്നവരുണ്ട്, കൊരിന്ത്യയിൽ അന്യഭാഷ പറയാത്തവരുണ്ട്, കൊരിന്ത്യയിൽ രോഗശാന്തിയുടെ വരമുള്ളവരുണ്ട്, കൊരിന്ത്യ സഭയിൽ രോഗശാന്തിയുടെ വരങ്ങൾ ഇല്ലാത്തവരുണ്ട്, വിവിധമായുള്ള കൃപാവരങ്ങളുള്ളവരുണ്ട്. എന്നാൽ കൊരിന്ത്യയിലുള്ള എല്ലാ വിശുദ്ധന്മാർക്കും നമ്മെ അഭിഷേകം ചെയ്തത് ദൈവമല്ലോ? അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, അന്യഭാഷയല്ല അഭിഷേകം. കൊരിന്ത്യയിലുള്ള വിശുദ്ധന്മാർക്കെല്ലാം അവർക്ക് അഭിഷേകമുണ്ടായിരുന്നു, എല്ലാവർക്കും അന്യഭാഷ ഇല്ലായിരുന്നു. വളരെ വ്യക്തമാണ്. എന്നാൽ ഇവിടെ വീണ്ടും നമുക്കൊരു കാര്യം ഓർക്കണം, ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രയോഗം പാസ്റ്റ് ടെൻസ് ആണ്, ഭൂതകാല പ്രയോഗമാണ്. നമ്മെ ഉറപ്പിക്കുന്ന, ഞങ്ങളെ നിങ്ങളോട് ക്രിസ്തുവിൽ ഉറപ്പിച്ചതും ഉറപ്പിക്കുന്നതും, ഉറപ്പിക്ക വർത്തമാനകാലമാണ്, പ്രസന്റ് കണ്ടിന്യൂസ് പ്രസന്റ് ടെൻസ് ആണ്. അഭിഷേകം ചെയ്തത് എന്ന് പറയുന്നത് ഭൂതകാല പ്രയോഗമാണ്. നമ്മളെ ഉറപ്പിക്കുന്നത് പ്രസന്റ് ടെൻസ് ആണെങ്കിൽ അഭിഷേകം ചെയ്തതെന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. ലൂക്കോസ് 4:18 കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ അത് പറയുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, അഭിഷേകം ചെയ്യിയാൽ ആത്മാവ് കർത്താവിൻ്റെ മേലെ ഉണ്ട്. അഭിഷേകം ചെയ്യിയാൽ, അപ്പോൾ അതൊരു പാസ്റ്റ് ടെൻസ് ആണ്, അത് നടന്ന കാര്യമാണ്. നമ്മളിലും ആത്മാവുള്ളതിൻ്റെ കാരണമെന്നാ? നമ്മളെ അഭിഷേകം ചെയ്തത് കൊണ്ടാണ്. ഇത് തന്നെയാണ് കൊരിന്ത്യ ലേഖനത്തിൽ രേഖപ്പെടുത്തിയത്, നമ്മെ അഭിഷേകം ചെയ്തതും, നമ്മളെ ചെയ്യുവാൻ പോവുകയാണെന്നല്ല, ചെയ്തതും. അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കുക, അഭിഷേകം ചെയ്ത് വേലക്കായി വേർതിരിക്കുക. അപ്പം അഭിഷേകം നമ്മളിൽ വസിക്കുകയാണ്, പാസ്റ്റ് ടെൻസ് ആണ്. നമുക്ക് ലഭിക്കാൻ പോവുകയോ നടക്കാൻ പോവുകയോ ചെയ്യുന്ന കാര്യമല്ല, നടന്നു കഴിഞ്ഞ കാര്യമാണ്. വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ, കൊരിന്ത്യ സഭയിൽ അന്യഭാഷ പറഞ്ഞവരുണ്ട്, പറയാത്തവരുണ്ട്, എല്ലാവർക്കും ഇല്ലെന്ന് 1 കൊരിന്ത്യർ 12 പറയുന്നു. എന്നാൽ അവിടെ പൗലോസ് 2 കൊരിന്ത്യർ 1:21 രേഖപ്പെടുത്തുമ്പോൾ നമ്മെ അഭിഷേകം ചെയ്ത ദൈവമാണെന്ന് പറയുമ്പോൾ എല്ലാ കൊരിന്ത്യയിലെ വിശുദ്ധന്മാർക്കും കൃപാവരങ്ങളുടെ ആ ഏറ്റക്കുറിച്ചിലൊന്നും കണക്കാക്കാതെ എല്ലാവർക്കും എന്തുണ്ടായിരുന്നു? അഭിഷേകമുണ്ടായിരുന്നു. ഇനി നമുക്ക് യോഹന്നാൻ രേഖപ്പെടുത്തി ഒന്ന് വായിക്കാം. 1 യോഹന്നാൻ 2:20 1 യോഹന്നാൻ 2:20 യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ എഴുതിയത് നമുക്കൊന്ന് വായിക്കാം. അവിടെ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ചും സകലവും അറിയുന്നു. നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് സകലവും അറിയുന്നു. അഭിഷേകം പ്രാപിച്ചു, പാസ്റ്റ് ടെൻസ്.
കഴിഞ്ഞുപോയി. നടന്ന സംഭവം ഒന്നിയോനാൻ 2:27 അതേ അധ്യായത്തിന് തന്നെ 27 വാക്യം, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആര് നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല, അവന്റെ അഭിഷേകം തന്നെ നിങ്ങളെ സകല ഉപദേശം തരുന്നതിനാലും. നോക്ക് ആ വാക്യം നോക്കിയേ, ഞാൻ ഒന്നുകൂടെ ആ വാക്യം വായിക്കട്ടെ. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, വിട്ടുപോകുന്നില്ലേ, നിങ്ങളിൽ വസിക്കുന്നു. നിങ്ങളെ അഭിഷേകം വിട്ടുപോകുന്നല്ല, നിങ്ങളിൽ വസിക്കുന്നു. കർത്താവിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞത് എന്താണ്? ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന് പറയുന്ന മറ്റൊരു കാര്യസ്ഥൻ എന്നേക്ക് നിങ്ങളോടുകൂടെ ഇരിപ്പാനായിട്ട് നിങ്ങൾക്ക് അയച്ചു തരും. ഇവിടെ വായിക്കുന്നു, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിലെ വസിക്കുന്നു, വിട്ടുപോകുന്നില്ലേ. മാത്രമല്ല, ആരും നിങ്ങളെ ഉപദേശിക്കാൻ ആവശ്യമില്ല, കാരണം എന്നാ, അവന്റെ അഭിഷേകം തന്നെ നിങ്ങളെ സകലത്തിലും ഉപദേശിച്ചു തരികയും അത് പോഷകല്ല സത്യം തന്നെ ആയിരിക്കാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പേ. അപ്പൊ ഇവിടെ മറ്റൊരു കാര്യം, ഈ അഭിഷേകം നമ്മളിൽ വസിക്കുന്നത് കൊണ്ട് അഭിഷേകം നമ്മളെ ഉപദേശിക്കും. എന്താണിത്? കർത്താവ് പറഞ്ഞ വാക്കോർമ്മയില്ലേ, യോഹന്നാന്റെ സുവിശേഷം 14:14, പരിശുദ്ധാത്മാ വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി 14:18, ഞാൻ നിങ്ങളെ അനാഥരായി വിടില്ലേ, നിങ്ങളെന്നിലും ഞാൻ നിങ്ങളിൽ നിന്ന് നിങ്ങൾ അന്നറിയും. യോഹന്നാന്റെ സുവിശേഷം 14:14 വായിക്കുന്നുണ്ട്, 14:16, അവൻ തന്നെ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും, അവന്റെ അഭിഷേകം നിങ്ങളെ ഉപദേശിക്കും. അപ്പോൾ ഒരു സത്യം ഓർക്കുക ദൈവമക്കളെ, ഇവിടെ എങ്ങും അഭിഷേകം പ്രാപിക്കാൻ, നാല് ഭാഗത്തെ പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളൂ രണ്ട് ലേഖനത്തിൽ, ഇവിടെ നാലിടത്തും പറഞ്ഞപ്പോൾ ഇത് പാസ്റ്റ് ടെൻസ് ആണ്, ഭൂതകാലമാണ്, വിശുദ്ധന്മാർക്ക് നടന്ന കാര്യമാണ്, അവരിൽ ഇത് വസിക്കുന്നതാണ്. അവരോടൊരിക്കലും ഇത് ചോദിച്ചു മേടിക്കാനോ ഇതിനുവേണ്ടി ദൈവസന്നിൽ കാത്തിരിക്കാനോ പറഞ്ഞിട്ടില്ല. ദൈവജനം അതുപോലെ പരിശോധിച്ച് പഠിക്കുകയാണെങ്കിൽ നമ്മളിൽ വസിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിനോട് ബന്ധത്തിൽ നമ്മൾ പഠിച്ചല്ലോ ലൂക്കോസ് 4:18, അഭിഷേകം ചെയ്യാൻ അവന്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നു. ഇവിടെയും നമ്മളിലെ അഭിഷേകം വസിക്കുന്നത് കൊണ്ട് ഈ അഭിഷേകം നമ്മളെ ഉപദേശിക്കുന്നു, നമ്മളിൽ വസിക്കുന്ന ആത്മാവിനെ കുറിച്ചാണ് ഇവിടെ വായിക്കുന്നത്. ഇവിടെ കർത്താവ് പ്രോമിസ് ചെയ്തു, ഞാൻ ഒരു നാളും നിങ്ങളെ അനാഥരായി വിടില്ല എന്ന് പറയുമ്പോൾ ആത്മാവ് നമ്മളുടെ അടുക്കൽ വന്നു, നമ്മളുടെ ഉള്ളിൽ വസിക്കുന്നു. നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം നമ്മളെ വിട്ടുപോകാതെ നമ്മളിൽ വസിക്കുന്ന ആത്മാവാണ്. ഈ ആത്മാവ് നമ്മളെ സകല സത്യത്തിലും വഴി നടത്തുകയും നമ്മളെ ആശ്വസിപ്പിക്കുകയും നമ്മളെ ബലപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് പുതിയ നിയമത്തിൽ ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമാണ്. പഴയ നിയമത്തിൽ ചിലർക്ക് മാത്രം ലഭിച്ചിരുന്ന അനുഗ്രഹം പുതിയ നിയമം എല്ലാ വിശുദ്ധന്മാർക്കും ലഭിക്കുന്ന ഒരു അനുഗ്രഹമാണ്. ഇതുകൊണ്ടുള്ള ബന്ധത്തിൽ ഒരു കാര്യം കൂടെ ഓർപ്പിച്ച് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കാൻ ശ്രമിക്കുക. ലേവ്യ പുസ്തകം 8:12 ഒരു അഭിഷേകം ചെയ്യുന്ന സ്ഥലം എവിടാണെന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധേയമാണ്. ഞാൻ ആ ഭാഗം ഒന്ന് ചൂണ്ടിക്കാണിച്ചോട്ടെ. ലേവ്യ പുസ്തകം 8:12 നമുക്കൊരു ഉപദേശ കാര്യം കൂടെ അവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ലേവ്യ പുസ്തകം 8:12 അവൻ അഹരോന്റെ തലയിൽ അഭിഷേകതൈലം ഒഴിച്ചവനെ അഭിഷേകം ചെയ്ത് ശുദ്ധീകരിച്ചു. അപ്പോൾ മോശ അഹരോന്റെ തലയിലാണ് അഭിഷേകതൈലം ഒഴിച്ചത്. 133:2 അവന്റെ തലയിലെ വിശേഷ തൈലം പോലെ. 23:5 എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്തു. അപ്പോൾ ഇവിടെ വായിച്ച മൂന്ന് വേദഭാഗത്തിലും ശിരസിലാണ് അഭിഷേകതൈലം ഒഴിക്കുന്നത്. ഇനി നമുക്ക് പുതിയ നിയമ സത്യത്തിലേക്ക് കടന്നു വരാം. പുതിയ നിയമസഭയുടെ ശിരസാരാണ് യേശുക്രിസ്തുവാണ്. എഫേസ്യരിലെ 5:21, ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായ സഭയ്ക്ക് തലയാകുന്നു. കൊലോസ്സിലേഖനം 1:18, സഭയെന്ന ശരീരത്തിന്റെ തലയാകുന്നു. ദൈവസഭയുടെ മാർമികമായ ദൈവസഭയാകുന്ന അവന്റെ ശരീരത്തിന്റെ ശിരസാണ് കർത്താവായ യേശുക്രിസ്തു. എഫേസ്യർ 5:21, ശരീരത്തിന്റെ രക്ഷിതാവായ സഭയ്ക്ക്. കൊലോസ്സ് 1:18, സഭയെന്ന ശരീരത്തിന്റെ തലയുമാകുന്നു, കർത്താവിനെ കുറിച്ച് പറയുന്നു. അപ്പോൾ ഓരോ വിശുദ്ധനും ആത്മസ്നാനത്താൽ അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളായി തീർന്നിരിക്കുകയാണ്. ഈ ശരീരത്തിന്റെ മാർമിക ശരീരത്തിന്റെ ശിരസ് കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവാണ് ശിരസ്, നമ്മളവന്റെ ശരീരമാണ്. പഴയ നിമിത്തം നമ്മൾ ശ്രദ്ധിച്ചു തലയാണ് അഭിഷേകം ചെയ്യുന്നത്. നമ്മുടെ കർത്താവിനോടുള്ള ബന്ധത്തിൽ ഞാൻ 2 വായിച്ചോട്ടെ. അപ്പോസ്തലപ്രവൃത്തി 10:38 38 അവിടെ കർത്താവിനെ കുറിച്ച് പറയുന്ന ഭാഗമൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. 10:38 നസറായന യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവനോടുകൂടെ ഇരുന്നത് കൊണ്ട് അവൻ
നന്മ ചെയ്ത് പിശാചി ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയത് കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. നസറനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലും അഭിഷേകം ചെയ്തു. ലൂക്കോസ് 4:18, കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവിനിൽ വസിക്കുന്നു. യേശു ക്രിസ്തുവിനെയാണ് അഭിഷിക്തൻ എന്ന് നമ്മൾ തിരുവചനത്തിൽ കാണുന്നു. അവനെ അഭിഷേകം ചെയ്തത് പിതാവായ ദൈവമാണ്. എന്നാൽ മറ്റൊരു വാക്യം നമ്മൾ നോക്കുക, വിശുദ്ധന്മാരുടെ അഭിഷേകം എങ്ങനെ കിട്ടിയെന്നുള്ളത് നോക്കുക. 2 കൊരിന്ത്യർ 1:21 നമ്മൾ വായിച്ചതാണെങ്കിലും നമ്മൾ അത്രയും കുലങ്കഷമായിട്ടത് ചിന്തിച്ച് കാണത്തില്ല. നമുക്ക് ആ ഭാഗം ഒന്നുകൂടെ നോക്കാം. 2 കൊരിന്ത്യർ 1:21 ഞങ്ങളെ നിങ്ങളോട് കൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കും. നമ്മെ അഭിഷേകം, ഞങ്ങളെ നിങ്ങളോട് കൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്യുന്നതും. അപ്പൊ നമുക്ക് ലഭിച്ചിരിക്കുന്ന അഭിഷേകം ആരോടുകൂടെയാണ്? ക്രിസ്തുവിനോട് കൂടെയാണ്. അങ്ങനെയാണ് വചനം പറയുന്നത്. 2 കൊരിന്ത്യർ 1:21 ഞങ്ങളെ നിങ്ങളോട് കൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമാണ്. നമുക്ക് പഴയ നിയമത്തിലെ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. അഹരോന്റെ ശിരസിൽ ഒഴിക്കുന്ന തൈലം 131-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു, അത് അവന്റെ താടിയിലേക്ക് അവന്റെ വസ്ത്രത്തിലൂടെ ഒഴുകി വസ്ത്രത്തിന്റെ വിളിമ്പിലേക്ക് അത് ചെല്ലുന്നു. ശിരസ്സാണ് അഭിഷേകം ചെയ്തത്, പക്ഷേ അഭിഷേക തൈലം താഴോട്ട് ഒഴുകി ഒഴുകി വസ്ത്രത്തിന്റെ വിളിമ്പ് വരെ കടന്നു ചെല്ലുകയാണ്. എന്താ ഇതിന്റെ ആശയം? ഈവന്റെ ശരീരം, മാർമിക ശരീരം ദൈവസഭയാണ്. യേശു ക്രിസ്തു അഭിഷിക്തനാണ്. ഈ അഭിഷേകം അവനിൽ നിന്ന് ഒഴുകാൻ തുടങ്ങി. അവനോട് ബന്ധപ്പെട്ട വ്യക്തികൾ, ആത്മസ്നാനത്തിൽ അവന്റെ ശരീരമായി തീർന്ന വ്യക്തികളിലോട്ട് ഈ അഭിഷേകം ഇങ്ങനെ ഒഴുകി ഒഴുകി വസ്ത്രത്തിന്റെ വിളിമ്പ് വരെ ചെല്ലും. ആ ശരീരത്തിന്റെ ഏറ്റവും അഗ്രത്തിൽ വരെ ചെല്ലും. അവന്റെ ശരീരത്തിന്റെ, മാർമിക ശരീരത്തിന്റെ പൂർത്തീകരണം അവസാനത്തെ വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ സംഭവിക്കും. അപ്പോൾ പെന്തക്കോസ് നാളിൽ ആരംഭിച്ച ഈ അഭിഷേകം ആ ശിരസിൽ നിന്ന് ഒഴുകി 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 യേശു ക്രിസ്തുവിനെ ദൈവം അഭിഷേകം ചെയ്ത് അയച്ച് ആ പകർച്ച താടിയിലൂടെ ഒഴുകി വസ്ത്രത്തിലൂടെ ഒഴുകി വിളിമ്പിലേക്ക് ചെല്ലുന്നത് പോലെ ദൈവസഭയിലുള്ള എല്ലാ വ്യക്തികൾക്കും അഭിഷേകം കിട്ടി. ഈ ശുശ്രൂഷയ്ക്കായിട്ട് അവരെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ അഭിഷേകം. യേശു ക്രിസ്തുവിനോട് കൂടെ നമ്മളെ ഉറപ്പിച്ചു അഭിഷേകം ചെയ്യുകയും ചെയ്യും. അവനോട് കൂടെയാണ് നമുക്ക് അഭിഷേകം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, യേശു ക്രിസ്തുവിനുള്ളവരാണോ? തിരുവനത്തിൽ വായിച്ച പോലെ, പുതിയ നിയമത്തിൽ 4 വേദഭാഗങ്ങൾ നമ്മൾ കണ്ടതുപോലെ, അവിടെ 4 ഇടത്തും അന്വേഷിപ്പാനല്ല നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുന്നതായിട്ട് വായിക്കുന്നു. ആ വേദഭാഗം ഞാൻ നിർത്തുന്നു, ഈ പഠനം ഞാൻ അവിടെ നിർത്തുന്നു. എന്തിനാണ് അഭിഷേകം ചെയ്യുന്നത്? നമ്മൾ ഓർത്തതുപോലെ ശുശ്രൂഷകൾക്കായി നമ്മളെ അഭിഷേകം ചെയ്തു. ആത്മസ്നാനം നമ്മളെ അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാക്കി അവനെ ഒന്നാക്കി തീർക്കുമ്പോൾ ആത്മാ അഭിഷേകം നമ്മളെ ശുശ്രൂഷയ്ക്കായി ഒരുക്കുന്നു, അല്ലെങ്കിൽ അതിനായി നമ്മളെ ഒരു ദൗത്യമുള്ളവരാക്കി തീർക്കുന്നു. ആത്മാവ് നമ്മളിൽ വസിക്കുന്നത് അവൻ്റെ അഭിഷേകമാണെന്ന് നമ്മൾ കണ്ടു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്കൊരു ദൗത്യമുണ്ട്, നമുക്കൊരു കർമ്മമുണ്ട്, ഒരു പുരോഹിതന്റെ കർമ്മമുണ്ട്, ഒരു പ്രവാചകന്റെ കർമ്മമുണ്ട്, ഒരു രാജാവിൻ്റെ കർമ്മമുണ്ട്. ഇത് മൂന്നും നമുക്ക് നിർവഹിക്കാം. അവൻ ആഗ്രഹിക്കുന്ന ശുശ്രൂഷ ചെയ്ത് ഈ അഭിഷേകം വാസ്തവത്തിൽ കർത്താവിനോടുള്ള ബന്ധത്തിൽ അവൻ്റെ അഭിഷേകം എന്നിൽ വസിക്കുകയാൽ ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിക്കുകയും അനേകർക്ക് ആശ്വാസമായി അവൻ തീർന്നതുപോലെ നമ്മൾ തീരുവാൻ ദൈവം ഇടയാക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെട്ടെ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പരിശുദ്ധാത്മാവിന്റെ പഠനത്തിൽ ആത്മസ്നാനത്തെക്കുറിച്ചും ആത്മാഭിഷേകത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിന്റെ മുദ്രയെക്കുറിച്ചും നാം പഠിച്ചു. ഇനിയും അതോട് ചേർന്ന് നമുക്ക് പഠിക്കാനുള്ളൊരു വിഷയം ആത്മാവിനെ അച്ചാരമായി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ആ വേദഭാഗം ഒന്ന് വായിച്ചോട്ടെ. പല വേദഭാഗങ്ങളുണ്ട്. 3 വേദഭാഗങ്ങളുള്ള ബന്ധത്തിൽ പുതിയ നിയമത്തിൽ നമ്മളത് വായിക്കുന്നുവെന്നാൽ ഇവിടെ ഞാനൊരു വാക്യം വായിക്കുകയാണ്. 2 കൊരിന്ത്യർ 1:22 അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയത്തിൽ തന്നുവിരിക്കുന്നു. അച്ചാരം ഇംഗ്ലീഷിൽ പ്ലഡ്ജ് എന്നും ഏണസ്റ്റ് എന്നും വായിക്കും. ആ ഭാഗത്തിന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൂലഭാഷയിൽ അർഹബോൻ എന്നുള്ള വാക്കാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഹീബ്രു പദം അറബോൺ എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനപരമായ അർത്ഥം എന്ന് പറഞ്ഞാൽ ഉറപ്പ് ആക്കുക,
പണയം കൊടുക്കുക, ഈട് കൊടുക്കുക, ഒറ്റ കൊടുക്കുക, കരാറിൽ ഉടമ്പടി ഉണ്ടാക്കുക, പ്രതിജ്ഞ ചെയ്യുക, വാഗ്ദത്തം, ജാമ്യം മുതലായ കാര്യങ്ങളോട് ബന്ധത്തിൽ ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ നമ്മൾ ഓർത്തതുപോലെ അച്ചാരം എന്ന വാക്ക് ഒരു വസ്തു അല്ലെങ്കിൽ ഒരു ഒരു കുറച്ച് സ്ഥലം നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ ആ മേടിച്ചു എന്നുള്ളത് വാസ്തവത്തിൽ കരാറ് കഴിയുമ്പോൾ അതിൻ്റെ ഉറപ്പിനായിട്ട് കൊടുക്കുന്ന പണത്തിൻ്റെ പേരാണ് നമ്മളതിനൊരു അഡ്വാൻസ് കൊടുത്തു. ഏതാണ്ട് അതേ ആശയമാണ് ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പുതിയ നിയമത്തിൽ ഏതാണ്ട് 3 വേദഭാഗത്തിൽ ഇത് പറയുന്നുണ്ട്. നമ്മളിപ്പോൾ വായിച്ചത് 1 രണ്ട് കോരിന്തർ 1:22, 2 ഭാഗം 2 കോരിന്തർ 5:5, 3 എഫേസ്യർ 1:14. ഇങ്ങനെ 3 വേദഭാഗങ്ങളിലാണ് നമ്മളിത് കാണുന്നത്. നമ്മൾ അതെന്താണെന്നുള്ളത് നമുക്കൊന്ന് പഠിച്ചിട്ട് മുന്നോട്ട് നമുക്ക് കടന്നു പോകാം. രണ്ടുപേർ തമ്മിൽ പരസ്പര സമ്മതത്തോടെ ഒരു കരാറിൽ ഏർപ്പെടുകയാണ്. അത് സമ്മതിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉറപ്പിനായിട്ട് കരാറ് നടത്തിയ അല്ലെങ്കിൽ ഒരു വസ്തു മേടിക്കുകയോ ഒക്കെയോ ചെയ്ത വ്യക്തി ആ കരാറിനുള്ള ബന്ധത്തിൽ ഒരു ഈട് അല്ലെങ്കിൽ ഒരു മുൻകൂർ തുക, ഒരു അഡ്വാൻസ് കൊടുക്കുന്നുണ്ട്. അതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് പ്ലഡ്ജ് അല്ലെങ്കിൽ അച്ചാരം എന്ന് പറയുന്നത്. നമ്മൾ പഴയ നിയമത്തിൽ ഇതൊരു ഈടായിട്ട് പറയുന്നുണ്ട്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 37:17-18, ഞാൻ അതിൻ്റെ ചരിത്ര പശ്ചാത്തലം പറയുന്നില്ല, എന്നാൽ ആ വാക്യം ഇങ്ങനെ വായിക്കുന്നുണ്ട്. യഹൂദ താമാറിനോട് കോലാട്ടിൻകുട്ടിയെ കൊടുത്തയക്കാം എന്ന് പറയുമ്പോൾ യഹൂദ പറയുകയാണ് ഞാൻ കോലാട്ടിൻകുട്ടിയെ കൊടുത്തയക്കാം, താമാറിനോട് പറഞ്ഞു. ഉടനെ അവൾ തിരിച്ചു ചോദിക്കാൻ, അവൾ നീ കൊടുത്തയക്കുമെന്നതിന് ഒരു പണയം തരുമോ? അവൻ്റെ മുദ്രമോതിരം, മോതിരച്ചരുടെ കയ്യിലെ വടി എന്നിവ പണയം കൊടുത്തു. അവിടെ എന്നിവ പണയം കൊടുത്തു. എന്നാണ് കൊടുത്തത്? ഒരു പണയം തരുമോ എന്ന് ചോദിച്ചു. ആട്ടിൻകുട്ടിയെ കൊടുക്കും, കൊടുത്തയക്കാമെന്ന് പറഞ്ഞു. കൊടുത്തയക്കാമെന്നുള്ളതിന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? ആട്ടിൻകുട്ടിയെക്കാട്ടിൽ വിലയുള്ള യഹൂദയുടെ മുദ്രമോതിരവും മോതിരച്ചരണും കയ്യിലെ വടിയും കൊടുത്തു. ഇതൊരു പണയമാണ്. ആട്ടിൻകുട്ടിയെ കൊടുക്കുമെന്നുള്ളതിൻ്റെ ഒരു ഈടാണ്. ഈ ഈടിന് പറഞ്ഞിരിക്കുന്ന വാക്കാണ് ഇത്. ഇത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു പണയം. ഇത് അച്ചാരമല്ല, ഒരു ഉറപ്പിനായിട്ട് കൊടുത്തിരിക്കുന്ന വസ്തുതയാണ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ആശയം നമുക്ക് മനസ്സിലാകുന്നു. ഈ കൊടുക്കുന്ന ആട്ടിൻകുട്ടിയെക്കാട്ടിൽ ഇതിന് വിലയുണ്ട്. ഈ കൊടുത്തിരിക്കുന്ന പണയത്തിന് അതിനെക്കാട്ടിൽ വിലയുണ്ട്. ഈ ആശയങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. നോക്കാം, ദൈവം നമ്മളെ രക്ഷിച്ചപ്പോൾ നമ്മളെ ഉയർത്താവുന്നതിൻ്റെ ഏറ്റവും ഔന്നത്യത്തിൽ നമ്മളെ ഉയർത്തി ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികളാക്കി, സ്വർഗത്തിന് അവകാശികളാക്കി, ദൈവത്തിൻ്റെ മക്കളാക്കി. ദൈവത്തിന് ഇനിയും നമ്മളെ ഉയർത്താൻ സാധ്യമല്ല. അതുപോലെ നമ്മളെ ഉയർത്തി തിരുവചനത്തിൽ എന്തെല്ലാം നമുക്ക് തന്നിരിക്കുന്നു, നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്ന കലവറുകൾ എന്താണെന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ചിലതൊക്കെ വായിച്ചാൽ തന്നെ നമ്മുടെ ഹൃദയം വാസ്തവത്തിൽ കുളിർമ കൊള്ളും. റോമലേഖനം 8:17 നമ്മളെ ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികളാക്കി. എഫേസ്യർ 2:6 ദൈവകൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിപ്പാൻ ക്രിസ്തുയേശുവിൽ നമ്മളെ തെരഞ്ഞെടുത്തു. ദൈവത്തിൻ്റെ കൃപയുടെ ധനം നമ്മളിൽ കാണിക്കാൻ പോവുകയാണ്. നമ്മളെ ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികളാക്കിയിരിക്കുകയാണ്. തീത്തോസ് 1:2 നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം സകലകാലത്തിനു മുമ്പേ വാഗ്ദത്തം ചെയ്ത നിത്യജീവന്റെ പ്രത്യാശ ഹേതുവായി നമ്മളെ വിളിച്ചിരിക്കുകയാണ്. യോഹന്നാൻ 3:16 ഒക്കെ നമുക്കറിയാം, നമ്മളെ വീണ്ടെടുത്തത് നിത്യജീവൻ നമുക്ക് നൽകിയിരിക്കുകയാണ്. അതുപോലെ 1 കൊരിന്ത്യർ 15:51 വാക്യത്തിൽ നമ്മുടെ ശരീരത്തിന് വരുന്ന രൂപാന്തരം ദ്രവത്വം അദ്രവത്വത്തെ പ്രാപിക്കും, അപമാനം മാറി തേജസ്സായി, ബലഹീനത മാറി ശക്തി ആകും, പ്രാകൃതം മാറി ആത്മീയഭാവം. ഇങ്ങനെ ശരീരത്തോടുള്ള ബന്ധത്തിലൊക്കെ ഒരുപാട് അനുഗ്രഹങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ശരീരം ബലഹീനമാകുന്നുണ്ട്, ക്ഷീണിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ നമുക്കൊരു നല്ല ശരീരം ദൈവം കരുതിയിട്ടുണ്ട്. ക്ഷീണിക്കാത്ത, നമ്മൾ ഓർത്തതുപോലെ ദ്രവത്വമില്ലാത്ത, അപമാനമില്ലാത്ത, അനുഗ്രഹിക്കപ്പെട്ട ഒരു ശരീരം കരുതുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ ശരീരത്തോടുള്ള ബന്ധത്തിൽ, നമ്മുടെ അവകാശത്തോടുള്ള ബന്ധത്തിൽ, നമുക്ക് വെളിപ്പെടുവാനുള്ള ധനത്തോടുള്ള ബന്ധത്തിലൊക്കെ ഒരുപാട് വാഗ്ദത്തങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. 2 പത്രോസ് 1:4 അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നതായിട്ട് വായിക്കുന്നു. ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതം ഞാൻ ഓർത്തുപോയി. ഞാൻ 74 രക്ഷിക്കപ്പെട്ടത്, 1974 രക്ഷിക്കപ്പെട്ട്. ഞാനിങ്ങനെ ബൈബിളും മറ്റു പല പുസ്തകങ്ങളൊക്കെ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വാസ്തവത്തിൽ ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള വസ്തുതകൾ മനസ്സിലാക്കി. പുത്തൻ യെരുശലേമിനെ കുറിച്ചും ഇങ്ങനെ പല കാര്യങ്ങളെ വായിച്ചപ്പോൾ, മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ എനിക്ക് വാസ്തവത്തിൽ സംശയമുണ്ടായി. എനിക്ക് സംശയമുണ്ടായ മറ്റൊന്നുമല്ല, ഞാൻ കർത്താവിൽ വിശ്വസിച്ചു എന്ന കാരണത്താൽ ഇതൊക്കെ എനിക്കങ്ങ് തരാൻ പോവുകയാണോ? ഞാൻ ഒന്നും ചെയ്യാതെ ഇതൊക്കെ എനിക്ക് തരാൻ പോവുകയാണോ? മാനുഷികമായി ഇത് വിശ്വസിപ്പാൻ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് എൻ്റെ ഹൃദയത്തിൽ സംശയം തോന്നു. പിന്നൊരിക്കലും എനിക്ക് സംശയം ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് വായിക്കുമ്പോൾ, ദൈവം നമുക്ക് കരുതിയിരിക്കുന്ന കരുതലുകളെക്കുറിച്ച് ഓർക്കുമ്പോൾ,
നമുക്ക് വിശ്വസിപ്പാൻ കഴിയുന്നതിലുപ്പുറമായിട്ട് ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന കൃപയുടെ വലിയ ധനമാണ്. നോക്ക്, ഇങ്ങനെ നമുക്ക് വേണ്ടി നൽകുന്ന ഈ കാര്യങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തിയപ്പോൾ നമ്മൾ എബ്രായ ലേഖനം 6-ാം അധ്യായത്തിലെ ഒരു ഭാഗം ഒന്ന് വായിക്കാം. എബ്രായ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 16-ും 17-ും വാക്യത്തിലെ നമ്മൾ ഈ ഉറപ്പിനോടുള്ള ബന്ധത്തിലൊരു കാര്യം വായിക്കുന്നുണ്ട്. 6:16-17 തങ്ങളെക്കാൾ വലിയവനെ കൊണ്ടല്ലോ മനുഷ്യർ സത്യം ചെയ്യുന്നത്, ആണ് അവർക്ക് ഉറപ്പിനായി സകല വാദത്തിൻ്റെയും തീർച്ചയാകുന്നു. അതുകൊണ്ട് ദൈവം വാക്തത്വത്തിൻ്റെ അവകാശികൾക്ക് തൻ്റെ ആലോചന മാറാത്തതെന്ന് അധികം സ്പഷ്ടമായി കാണിപ്പാൻ ഇച്ഛിച്ചിട്ട് ഒരാണയാലും ഉറപ്പ് കൊടുത്തു. ഇവിടെ നോക്കുക, ദൈവം ആണയിടുകയാണ്. സത്യം ചെയ്തതെന്ന് പറഞ്ഞ ദൈവം വാസ്തവത്തിൽ ആണയിട്ട് അവർക്ക് ഉറപ്പ് കൊടുക്കുകയാണ്. മനുഷ്യർ തങ്ങളെക്കാട്ടിൽ വലിയവരെ കൊണ്ടാണ് ആണയിടുന്നത്, സത്യം പറയുന്നത്. എന്നാൽ ദൈവം തന്നെ കൊണ്ട് തന്നെ ആണയിട്ട് കൊടുത്തു. നാം ഓർക്കുന്നു എബ്രായ ലേഖനം 9:14 നിത്യാത്മാവിനാൽ. ദൈവം തന്നെ വാസ്തവത്തിൽ നമുക്ക് ഇതോടുള്ള ബന്ധത്തിൽ ഒരു ഉറപ്പ് തന്നിരിക്കുന്നു. ആ ഉറപ്പ് ഈട് അല്ലെങ്കിൽ പണയം ഇതൊക്കെ നമുക്ക് ലഭിക്കുമെന്നുള്ളതിൻ്റെ ഒരു ഈടാണ്, ഉറപ്പാണ് വാസ്തവത്തിൽ നമുക്ക് നൽകപ്പെട്ട ഈ പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിനെ ആ വിധത്തിൽ തന്നതിന് അച്ചാരം എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. ഞാൻ 1-2 ഭാഗങ്ങളുടെ ഒന്ന് എടുത്തോട്ടെ. മനുഷ്യർ തങ്ങളെക്കാട്ടിൽ വലിയവരെ കൊണ്ടാണ് ആണയിടുന്നത്. നമ്മളിപ്പം ഒരു സാധനം പണയം വെക്കുമ്പോൾ ആ പണയത്തോടുള്ള ബന്ധത്തിൽ ഇത് ചിന്തിക്കാം. ആ പണയം വെച്ചതിനാണ് ഞാൻ എടുക്കുന്ന പണത്തെക്കാട്ടിൽ വില. ഇപ്പം സ്വർണ്ണം പണയത്തിന്മേൽ പണം കടം കൊടുക്കാറുണ്ട്. പണം കടം കൊടുക്കുമ്പോൾ അവിടെ വെച്ചിരിക്കുന്ന സ്വർണം കൊടുത്തിരിക്കുന്ന പണത്തെക്കാട്ടിൽ വിലയുണ്ട് എന്ന് പറയും. അതുപോലെ തന്നെ ലേവ്യാപുസ്തകം 25:47 വാക്യത്തിൽ വായിക്കുമ്പോൾ ഒന്നും കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വരുന്ന മനുഷ്യര് അവസാനം തന്നെത്താൻ വിറ്റ്, തന്നെത്താൻ അങ്ങ് പണയം കൊടുക്കുന്ന പോലെ വിറ്റ് അടിമകളായി പോവുകയാണ്. എന്നാൽ ദൈവത്തെ സംബന്ധിച്ച് ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നപ്പോൾ നമ്മൾ ഓർക്കണം, ആരാണ് ഈ പരിശുദ്ധാത്മാവ്? ത്രിയേക ദൈവത്തിൽ വാസ്തവത്തിൽ പിതാവിനോടും പുത്രനോടും തുല്യനായ പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് ഏണസ്റ്റായിട്ട്, നമുക്ക് ഉറപ്പായിട്ട്, അച്ചാരമായിട്ട് നമുക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് നോക്കാം എന്തിനാണ് ഈ അച്ചാരം എന്നുള്ളത്. നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ 3 വിധത്തിൽ അതോടുള്ള ബന്ധത്തിൽ ചിന്തിപ്പാനായിട്ട് സാധിക്കും. 1, ഇറ്റ് ഈസ് എ ഡൗൺ പേയ്മെന്റ് ദറ്റ് സീൽഡ് എ ബാർഗെയിൻ. ഒരു വ്യാപാരം ഉറപ്പിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ ആ വ്യാപാരം നടന്നു കഴിഞ്ഞു എന്നതിൻ്റെ അടയാളമായി ഒരു ഡൗൺ പേയ്മെന്റ്, മുൻപേർ കൊടുക്കുന്ന പണം. ഞാൻ ആ സ്ഥലം മേടിച്ചു, ആ സ്ഥലം മേടിച്ചെന്നുള്ളതിൻ്റെ ഒരു ഡൗൺ പേയ്മെന്റ്, മുൻപേർ കൊടുക്കുന്നു, ഒരു അച്ചാരം കൊടുക്കുകയാണ്. 2, ഇറ്റ് റെപ്രസെന്റ് ആൻ ഒബ്ലിഗേഷൻ ടു ബൈ, മേടിക്കാനുള്ള ഒരു കടപ്പാടുണ്ടാക്കുകയാണ്. 3, ഇറ്റ് വാസ് എ സാമ്പിൾ ഓഫ് വാട്ട് വാസ് ടു കം, വരാനിരിക്കുന്ന ഒന്നിൻ്റെ ഒരു വാസ്തവത്തിൽ ഒരു സാമ്പിളാണ്. ഈ 3 വസ്തുതകൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവം ആത്മാവിനെ നമുക്ക് അച്ചാരമായി നൽകിയപ്പോൾ 1, നമ്മെ അവൻ വിലയ്ക്ക് വാങ്ങിയെന്നതിൻ്റെ മുദ്ര അവൻ നമുക്ക് നൽകി. 2, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എന്നെ പൂർണ്ണമായി വീണ്ടെടുക്കും എന്ന് ഉറപ്പു തരുന്നു. 3, ഈ ദൈവ സാന്നിധ്യം വാസ്തവത്തിൽ ഒരു അച്ചാരമായി എന്നെ ഏൽപ്പിച്ചപ്പോൾ നമ്മൾ ഓർത്തുകൊണ്ടിരുന്ന പോലെ ഞാൻ അവൻ്റെ അവകാശമാണെന്നും എന്നെ പൂർണ്ണമായി വീണ്ടെടുക്കുമെന്നുള്ളത് മാത്രമല്ല, ഇറ്റ് ഈസ് എ സാമ്പിൾ ഓഫ് വാട്ട് ഈസ് ഗോയിങ് ടു കം, വരാനിരിക്കുന്ന ഒന്നിൻ്റെ സാമ്പിൾ കൂടെയാണ്. അതെങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? പഴയ നിയമത്തിലെ സംഖ്യാപുസ്തകം 13-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഒറ്റുകാരെ കടന്നുപോയി അവർക്ക് വേണ്ടി കരുതിയിരിക്കുന്ന വാഗ്ദത്ത ഭൂമിയിലെ ബലങ്ങളും മറ്റും ചിലത് എടുത്തുകൊണ്ടുവന്നു. ഒരു മുന്തിരിക്കൊല 2 പേരെ ഒരു തണ്ടിൽ വെച്ച് കെട്ടിക്കൊണ്ടുവന്നു. അവിടെ നിന്ന് മാതളപ്പഴങ്ങളും മറ്റു പഴങ്ങളും ഒക്കെ കൊണ്ടുവന്നു ഈ ഒറ്റുകാരൻ. ഇത് കൊണ്ടുവന്ന് ഇവർക്ക് കൊടുത്ത് ഇവരെ കാണിച്ചപ്പോൾ അവർക്ക് ദൈവം വാഗ്ദത്തം ചെയ്ത, ദൈവം അവർക്ക് കൊടുക്കാനിരിക്കുന്ന ഭൂമിയുടെ ചില സാമ്പിൾ അവർക്ക് അവിടെ കൊടുത്തു. എന്താ ഇതിൻ്റെ ആശയം? ദൈവം നമുക്ക് അച്ചാരമായ പരിശുദ്ധാത്മാവിനെ തന്നപ്പോൾ നമുക്ക് അനുഭവിക്കാനുള്ള വാസ്തവത്തിൽ സ്വർഗത്തിന്റെ അനുഭവം നമുക്ക് ഇവിടെ ആരംഭിച്ചൊരു സാമ്പിളായിട്ട് തന്നു. എന്താ അങ്ങനെ പറയാൻ കാരണം? നമ്മൾ തിരുവനന്തപുരത്തിൽ വായിക്കുന്നില്ലേ, റോമനഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതി സമാധാനവും പരിശുദ്ധാത്മാവിലെ സന്തോഷമാണ്. നോക്ക, വരാനിരിക്കുന്ന സന്തോഷം. ഈ ഭൂമിയിലെ ദൈവാത്മാവിൽ നമുക്ക് സന്തോഷമുണ്ട്. ഈ ഭൂമിയിലെ നമുക്ക് വാസ്തവത്തിൽ സമാധാനവും സ്വസ്ഥതയും പ്രത്യാശയും ഒക്കെ പരിശുദ്ധാത്മാവ് തരുന്നു. ഭക്ഷണവും പാനീയവുമല്ല, നീതി സമാധാനവും പരിശുദ്ധാത്മാവിലെ സന്തോഷമാണ്. അത് നമ്മുടെ ഉള്ളിൽ ഇന്ന് തരുന്നെങ്കിൽ സ്വർഗത്തിൽ ആശ്ചര്യമായി നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ നമ്മൾ അനുഭവിക്കാൻ പോകുന്നത് ഇതിൻ്റെ എത്രയോ വലിയൊരു ഘടകമാണ്. ആ ഒറ്റുകാരി അന്ന് മാതളപ്പഴങ്ങളും ചില പഴങ്ങളും കൊണ്ടുവന്ന് അവർക്ക് കൊടുത്തപ്പോൾ അവർ കൈവശപ്പെടുത്താൻ പോകുന്ന ഭൂമിയിലെ അനുഭവങ്ങളെക്കുറിച്ച് അവർക്ക് ഇവിടെ ഇരുന്ന് മനസ്സിലാക്കാൻ സാധിച്ചു.
നമ്മൾ ഇന്ന് പരിശുദ്ധാത്മാവിലെ സന്തോഷം അനുഭവിക്കുമ്പോൾ ഈ വസ്തുതകൾ നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ദൈവം അച്ചാരമായി നമുക്ക് തന്നു, പരിശുദ്ധാത്മാവിനെ അച്ചാരമായി നൽകിയെന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഓർക്കണം, ദാറ്റ് ബാർഗെയിൻ ഈസ് ഓൾറെഡി സീൽഡ്. ദൈവം ഒരു വ്യാപാരം നടത്തിയതുപോലെ എന്നെ വിലയ്ക്ക് വാങ്ങി അതിന് മുൻപേറായി ഞാൻ പൂർണ്ണമായി അവനെ വീണ്ടെടുത്തു കൊള്ളാമെന്നതിന്റെ ഉറപ്പായി പരിശുദ്ധാത്മാവിനെ അച്ചാരമായി എനിക്ക് നൽകി. രണ്ട്, ഇങ്ങനെ ഒരു അച്ചാരം നൽകിയത് കൊണ്ട് എന്നെ വീണ്ടെടുക്കും എന്നൊരു കടപ്പാട്, ഒരു ഒബ്ലിഗേഷൻ ദൈവത്തിന്റെ ഭാഗത്തു നിന്ന് നമ്മളെ ഓർപ്പിക്കുന്നു. മൂന്ന്, ഇങ്ങനെ ഒരു അച്ചാരം നമുക്ക് തന്നപ്പോൾ നമുക്ക് വരാനുള്ള നന്മയുടെ ഒരു സാമ്പിളാണ്, അതിൻ്റെ ഒരു ചെറിയ അനുഭവമാണ് നമ്മളിവിടെ ഇരുന്ന് രുചിക്കുന്നത്. ആത്മാവിലുള്ള സന്തോഷം വാസ്തവത്തിൽ നമ്മളെ അത് മനസ്സിലാക്കി തരുന്നു. ഇനി നമുക്ക് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ മൂന്ന് വേദഭാഗങ്ങളിൽ എന്താണ് പരിശുദ്ധം അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഓർക്കാം. നമ്മൾ ഓർത്തു നമുക്ക് വേണ്ടിയുള്ള അനുഗ്രഹങ്ങളുടെ കലവറുകളെ കുറിച്ച് പറയുമ്പോഴാണ് ഈ വേദഭാഗത്തില് ഈ അച്ചാരത്തെ കുറിച്ച് എടുത്തു പറഞ്ഞിരിക്കുന്നത്. രണ്ട് കൊരിന്ത്യർ 1:22 22-ാം വാക്യം നമ്മൾ വായിച്ചു, അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവ് എന്ന അച്ചാരം നമ്മുടെ ഹൃദയത്തിൽ തന്നുവിരിക്കുന്നു. എന്നാൽ അതിന്റെ 2 വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ 19-20 നോക്കി, ഞാൻ സുലിനാസും തിമത്യോസും നിങ്ങളിടയിൽ പ്രസംഗിച്ച ദൈവപുത്രനായ യേശുക്രിസ്തു ഒരിക്കൽ ഉവെന്നും മറ്റൊരിക്കൽ ഇല്ല എന്നും ആയിരുന്നില്ല, അവനിൽ ഉവ് എന്നത്രേ. ദൈവത്തിന്റെ വാക്തത്വങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഉവെന്നത്രേ, അതുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മുദ്രയിട്ട കാര്യം പറയുകയാണ്. ഇവിടെ വായിക്കുന്ന എന്താണ്? ദൈവത്തിന്റെ വാക്തത്വങ്ങൾ, പ്രോമിസസ് ഓഫ് ഗോഡ്. ദൈവം അത് ചെയ്യും, ദൈവം അത് തരും, അനേക വാക്തത്വങ്ങൾ. ഇവിടെ 19-20 വാക്യങ്ങളിൽ ദൈവത്തിന്റെ വാക്തത്വങ്ങൾ ഉവെന്നാണ്, ദൈവം അത് പറഞ്ഞെങ്കിൽ അത് തരും എന്ന് പറഞ്ഞിട്ട് താഴെ പൗലോസ് എഴുതുകയാണ്, അടുത്ത് തന്നെ അവൻ നമ്മെ മുദ്രയിട്ട് ആത്മാവ് എന്ന അച്ചാരം നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പൊ ദൈവം വാക്തത്വങ്ങൾ നമുക്ക് നൽകപ്പെടുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉറപ്പാണ് ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് അച്ചാരമായി നൽകിയത്. മറ്റൊന്ന്, ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളിൽ തന്നിരിക്കുന്നു. ഹൃദയങ്ങളിൽ എന്നുള്ളത് ബഹുവചനമാണ്, അങ്ങനെയല്ലേ പറയുന്നത്? അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവ് നാചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുവരും. നമ്മുടെ വീണ് ഓർക്കണം, കൊരിന്ത്യ സഭയോട്, കൊരിന്ത്യ സഭയിലെ അനേകരുണ്ട്, ജഡികരുണ്ട്, ആത്മികരുണ്ട്, ആത്മികൽ ശിശുക്കളുണ്ട്, വളർച്ച പ്രാപിക്കാത്തവരുണ്ട്, കൃപാപരങ്ങളിൽ വ്യത്യാസമുള്ളവരുണ്ട്. എന്നാൽ ഇവിടെ ഓർക്കണം, നമ്മുടെ ഹൃദയങ്ങളിൽ തന്നു. ചിലരെ മാറ്റി നിർത്തിയിട്ട് ചിലർക്ക് വേണ്ടി മാത്രം കൊടുത്തു എന്നുള്ളതല്ല, അവിടെയുള്ള എല്ലാവർക്കും അത് ലഭിച്ചു എന്നുള്ളതാണ്. നമ്മൾ ഓർത്തുകൊണ്ടിരുന്ന പോലെ നമ്മളെ അവൻ വിലയ്ക്ക് വാങ്ങി എന്നുള്ളതിൻ്റെ ഒരു ഡൗൺ പേയ്മെൻറ്റ് എല്ലാ വിശ്വാസികളോടെയും, അവരുടെ ഇറസ്പെക്റ്റീവ് ഓഫ് ദിയർ സ്പിരിച്വൽ സ്റ്റാറ്റസ്, അവരുടെ ആത്മീക നിലവാരത്തെ അപ്പുറമായി അതീതമായി ദൈവം നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ബാർഗെയിനിങ്ങിൻ്റെ ഒരു മുൻപായിട്ട് നമ്മൾ ഓർത്തതുപോലെ ഒരു അച്ചാരം നമുക്ക് നൽകി പരിശുദ്ധാത്മാവിനെ. രണ്ട്, നമ്മൾ ഓർത്തതുപോലെ ദൈവം നമ്മളെ പൂർണ്ണമായി വീണ്ടെടുക്കുന്നതിൻ്റെ ഉറപ്പായി പരിശുദ്ധാത്മാവിനെ അച്ചാരമായി നമുക്ക് നൽകി. മൂന്ന്, അതിൻ്റെ സാമ്പിളായി നാം അനുഭവിക്കാൻ പോകുന്ന ആ അനുഗ്രഹത്തിൻ്റെ ഒരു സാമ്പിളാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് അച്ചാരമായി നൽകിയത്. ഇവിടെ നമ്മൾ ഓർക്കണം, ഇവിടെ വായിച്ചത് എടുത്ത് നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു, നമുക്ക് തരാൻ പോകുന്നതല്ല തന്നിരിക്കുന്നു എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ്, ഭൂതകാല പ്രയോഗമാണ്. തരാൻ പോവുകയല്ല, തന്നിരിക്കുകയാണ്. ഇറ്റ്സ് ഓൾറെഡി ഹാപ്പൻ, അത് സംഭവിച്ചിരിക്കുകയാണ്. ഈ പറയുന്ന മൂന്ന് വേദഭാഗങ്ങളും അത് വാസ്തവത്തിൽ ഭൂതകാലത്തിൽ പാസ്റ്റ് ടെൻസിൽ പറഞ്ഞിരിക്കും. ഗലാത്യ ലേഖനം 4:6 വാക്യം ഞാൻ വായിച്ചേപ്പിക്കും. ഗലാത്യർ 4:6 നമ്മൾ വായിക്കുന്നു, നമ്മൾ മക്കളാകൊണ്ട് അബ്ബാപിതാവ് എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. ഗോഡ് ഹാസ് ഓൾറെഡി സെൻറ്റ്, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചു ദൈവം, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനെ അയച്ചു. എത്രയോ വിശുദ്ധന്മാർ സംശയിക്കുന്നുണ്ട്, എനിക്ക് ആത്മാവിനെ ഉണ്ടോ, എനിക്ക് ആത്മാവിൻ്റെ അച്ചാരമുണ്ടോ, ആത്മാവിൻ്റെ മുദ്രയുണ്ടോ, എനിക്ക് ആത്മാഭിഷേകം പ്രാപിച്ചിട്ടുണ്ടോ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, രക്ഷിക്കപ്പെട്ടുവെങ്കിൽ, യേശുക്രിസ്തു വിശ്വസിച്ചെങ്കിൽ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് പോലെ യേശുക്രിസ്തു വിശ്വസിച്ചെങ്കിൽ അവൻ നമ്മളെ ആത്മാവിൻ്റെ മുദ്രയിട്ടെന്ന് മാത്രമല്ലേ, നമ്മളിൽ നമുക്കുള്ള വാക്തത്വങ്ങൾ മുഴുവൻ നിവർത്തിക്കും എന്നതിൻ്റെ ഉറപ്പിനായി അച്ചാരമായ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ നൽകി. ഇനിയും രണ്ടാമത്തെ വേദഭാഗം ഒന്ന് ശ്രദ്ധിക്കാം. 2 Corinthians 5:5, അനേക ക്ഷീണിതരായ ശാരീരിക ക്ഷീണം അനുഭവിക്കുന്ന വിശുദ്ധന്മാർക്ക് സന്തോഷിപ്പാനും ആശ്വസിപ്പാനും കഴിയും. നോക്കാം ഈ 5:5, 2 Corinthians 5:5, അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ഏതിനായി ഒരുക്കിയത്?
അതിന്റെ ഒന്നാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, കൂടാരമായി ഞങ്ങളുടെ ഭൗമഭവനം അടിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിഞ്ഞ് ഈ കൂടാരത്തിൽ ഞറങ്ങിക്കൊണ്ട് നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നുവെങ്കിൽ സ്വർഗീയമായത് പാർപ്പിടം അതിന്മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. പൗലോസ് മനുഷ്യ ശരീരത്തെ കുറിച്ച് പറയുകയാണ്. ആ ശരീരത്തെ പൗലോസ് ഉപമിച്ചത് ഒരു കൂടാരത്തോടാണ്. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം, ഈ ശരീരം ദൈവത്തിന്റെ ആത്മാവ് വസിക്കുകയും നമ്മുടെ ജീവൻ വസിക്കുകയും ചെയ്യുന്ന ഒരു ഭൗമഭവനമാണ്, ഒരു മെറ്റീരിയൽ ബോഡിയാണ്. യഥാർത്ഥ വ്യക്തിത്വം എവിടെയാണ്? ഈ മൺകൂടാരത്തിന്റെ ഉള്ളിലാണ്. ഈ ശരീരം ഒരു ഭൗമഭവനമാണ്. എന്നാൽ ഈ ഭൗമഭവനത്തെ പൗലോസ് ഇവിടെ ഉപമിച്ചത് കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം. കൂടാരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? കൂടാരം താൽക്കാലികമാണ്. സമാഗമന കൂടാരം താൽക്കാലികമായിരുന്നു, പിന്നീട് ദേവാലയം പണിതു. കൂടാരവാസികൾ താൽക്കാലിക വാസികളാണെന്ന് കാണിക്കുന്നു. ഈ ശരീരം കൂടാരമാണെന്ന് ബൈബിളിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇത് ടെമ്പററിയാണ്. ഈ ശരീരം വാസ്തവത്തിൽ ഇവിടെ വസിക്കുന്ന വ്യക്തിത്വം, സോൾ ആൻഡ് സ്പിരിറ്റ്, നമ്മുടെ ദേഹിക്കും ആത്മാവിനും വസിപ്പാനായിട്ടുള്ള ഒരു ഭൗമ ശരീരമാണ്. പൗലോസ് ആരായിരുന്നു? പൗലോസ് ഒരു കൂടാരപ്പണിക്കാരനാണ്. ഈ കൂടാരപ്പണിക്കാരനായ പൗലോസ് പറയുന്നു, ഈ ശരീരത്തെ കൂടാരത്തോട് ഉപയോഗിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ മറ്റൊരു ചിന്ത കടന്നു വരുന്നു. എന്താണെന്നറിയാമോ? പൗലോസ് അനേക കൂടാരങ്ങൾ തൻ്റെ കൈകൊണ്ട് നെയ്തെടുത്തിട്ടുണ്ട്, അനേക കീറിയ കൂടാരങ്ങൾ താൻ റിപ്പയർ ചെയ്തിട്ടുണ്ട്. പൗലോസിനറിയാം, കുറേയൊക്കെ റിപ്പയർ ചെയ്യാം, കുറേയൊക്കെ വലിച്ചു കെട്ടാം, കുറേയൊക്കെ പാച്ച് വർക്ക് ചെയ്യാം, കൂടാരത്തെയൊക്കെ നന്നാക്കിയൊക്കെ കൊണ്ടുപോകാം. പക്ഷെങ്കിൽ ഒരു ദിവസം ഈ കൂടാരം നിലം വരിചാകും. അതിൻ്റെ ക്യാൻവാസൊക്കെ ക്ഷീണിച്ച്, അതിൻ്റെ ലെതറൊക്കെ ക്ഷീണിച്ച്, അല്ലെങ്കിൽ വെയർ ആൻഡ് ടെയർ ഉണ്ടായി, കാലാവസ്ഥയുടെ ആ പ്രാതികൂല്യങ്ങളിലൊക്കെ അത് ബലഹീനമായി, അത് വാസ്തവത്തിൽ നിലം വരിചാകും. ഈ ശരീരം എന്തെല്ലാം ചെയ്താലും നമ്മളെല്ലാം സൂക്ഷിക്കണം, എക്സസൈസ് ചെയ്യണം, നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം കഴിക്കണം. നമ്മൾ ഈ ശരീരത്തെ നോക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഈ ശരീരത്തിൽ ഉള്ളിൽ വസിക്കുകയാണ് വാസ്തവത്തിൽ ആ പൂർണ്ണമായ വ്യക്തിത്വം, നമ്മുടെ ദേഹിയും ആത്മാവും. നമ്മൾ എത്ര ശ്രമിച്ചാലും ഒരു ദിവസം ഈ കൂടാരം നിലം വരിചാകും. എന്നാൽ അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, കൂടാരം നിലത്ത് വീണാൽ കൂടാരത്തിലിരിക്കുന്നവർ അതിനകത്തുനിന്ന് എന്തോ ചെയ്യും? പുറത്തോട്ടങ്ങ് പോകും. ഈ ശരീരം ഒരിക്കൽ ഈ മണ്ണിനോട് അടിയുമ്പോൾ ഈ കൂടാരത്തിൽ വസിച്ചിരിക്കുന്ന എൻ്റെ ദേഹിയും ആത്മാവും ഇവിടം വിട്ട് നമ്മുടെ സഭാപ്രസംഗിൽ വായിക്കുന്ന പോലെ ആത്മാവിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കലോട്ട് അവർ കടന്നു പോകും. അതാണ് പൗലോസ് പറഞ്ഞത്, വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് കൂടെ. എന്നാൽ ഇവിടെ വായിക്കുന്നുണ്ട്, ഇങ്ങനെ കൂടാരമായ ഭൗമവനം അഴിഞ്ഞാൽ കൈപ്പണിയല്ലാത്തൊരു നിത്യഭവനം ഞങ്ങൾക്കുണ്ടെന്നുള്ളത് അവിടെ പറയുമ്പോൾ അതിൻ്റെ ഉറപ്പാണ് പറയുന്നത്. ആത്മാവിനെ ആചാരമായി ദൈവം നൽകി. ഈ ശരീരം മാറി, ഈ അപമാനം മാറി, ഇത് തേജസ് ധരിക്കും, ഈ ബലഹീനത മാറി, വാസ്തവത്തിൽ അവിടെ ബലം ധരിക്കും. ഇങ്ങനെ നമുക്ക് ഈ ശരീരത്തോളം ബന്ധത്തിൽ ഒന്ന് കൊരിന്ത് 15 അധ്യായത്തിൽ അനേക അനുഗ്രഹിക്കപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ അത് നൽകുമെന്നതിൻ്റെ ഉറപ്പാണ് ആത്മാവിനെ ആചാരമായി നൽകി. ഒരു കാര്യം കൂടെ ഓർപ്പിച്ചിട്ട് ഈ പഠനം ഞാൻ അവസാനിപ്പിക്കുകയാണ്. എഫേസ്യനെ 1:14 അവിടെ നമ്മൾ വായിക്കുമ്പോൾ ഈ അച്ചാരമായി നൽകിയിരിക്കുന്ന പറഞ്ഞിരിക്കുന്ന 3 വേദഭാഗം, എഫേസ്യലേഖനം 1:14 വാക്യം അവിടെ പറഞ്ഞിരിക്കുന്ന നോക്കിയാട്ടെ. 1:14 തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പൂഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായി, ആ പദം ശ്രദ്ധിച്ച്, അവകാശത്തിൻ്റെ അച്ചാരമായി വാക്യത്തിൻ്റെ പരിശുദ്ധാത്മാവിനാല് മുദ്രയിട്ടിരിക്കുന്നു. നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരം, നമ്മുടെ അവകാശം ഭാവിയിൽ പൂർണ്ണമായി ലഭിക്കും എന്നതിൻ്റെ ഉറപ്പാണ് ഈ തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ്. ഞാനിവിടെ നിർത്തട്ടെ, ചുരുക്കി ഞാൻ ഓർപ്പിക്കട്ടെ. ഈ അച്ചാരമായി നൽകിയിരിക്കുന്നത് നമ്മൾ ഓർത്തതുപോലെ ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ എത്രയുണ്ടെങ്കിലും ഉവന്നതിൻ്റെ ഉറപ്പാണ് നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവെന്ന അച്ചാരം. 2, ഈ ശരീരം ബലഹീനമാണ്, ക്ഷീണിക്കും, ഇതിന് കേടുപാടുകൾ സംഭവിക്കും. ഈ ശരീരം ഈ മണ്ണോട് മണ്ണ് ചേരുന്ന ഒരു ദിവസമുണ്ട്. എന്നാൽ കൂടാരമായ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പിണിയല്ലാത്തൊരു ഭവനം സ്വർഗത്തിലുണ്ട്, അതിൻ്റെ ഉറപ്പാണ് എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാ. 3, എഫേസർ 1:14 നമ്മൾ വായിച്ച പോലെ നമ്മുടെ ഭാവിയിൽ നമ്മൾ ഓർത്തതുപോലെ നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാക്യത്തിൻ്റെ പരിശുദ്ധാത്മാവ്. എന്തെല്ലാം അവകാശം നമുക്കുണ്ടോ? എത്രയോ വലിയ അവകാശം, വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശം, ദൈവമക്കൾ എന്നുള്ള അവകാശം, ദൈവം വാക്തത്വം ചെയ്തിരിക്കുന്ന അവകാശങ്ങൾ, കൃപയുടെ അത്യന്തധനം, ഇതെല്ലാം നമുക്ക് ലഭിക്കുന്നതിൻ്റെ ഉറപ്പാണ് നമുക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അച്ചാരം. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. നമ്മളൊന്നും ചെയ്തില്ലേ? ആ രക്തസ്രവമുള്ള സ്ത്രീ ആ ഭയത്തോടെ ചെന്ന്
ആൾക്കൂട്ടത്തിൽ ഭയത്തോടെ ചെന്ന് അവൻ വസ്ത്രത്തിന്റെ വിളുമ്പൊന്നു തൊട്ടപ്പോൾ അവൾ നിന്ന് ശക്തി പുറപ്പെട്ട് അവളെ സൗഖ്യപ്പെടുത്തിയ പോലെ. നാം ബലഹീനരായിരിക്കാം, നമ്മുടെ കരങ്ങൾ ബലഹീനമായിരിക്കാം, കുറവും ഒരുപാട് പോരായ്മകളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായേക്കാം, അറിവുകേടും അഭിഹേയങ്ങളും ഞാൻ കാണിച്ചേക്കാം. ഞാൻ അവനെ സ്പർശിച്ചു, അവന് ഞാൻ വിശ്വസിച്ചു എന്ന ഏക കാരണത്താൽ ദൈവനിൽ നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ കലവറകൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുക മാത്രമല്ലേ, നാം കൂടുതൽ സന്തോഷിപ്പാൻ വേണ്ടി നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നെ അച്ചാരമായി നൽകിയെന്നും നമുക്കതിൻ്റെ ഉറപ്പ് ലഭിക്കുന്നുള്ളതിൻ്റെ ഏണസ്റ്റമണിയായിട്ട് അവനെ നമുക്ക് നൽകപ്പെട്ടുവെന്നും, മാത്രമല്ല ഞാൻ ദൈവത്തിൻ്റെതാണെന്നുള്ളതിൻ്റെ ഉറപ്പിനായി പരിശുദ്ധാത്മാവിനെ എന്നെ മുദ്രയിട്ടിരിക്കുന്നുവെന്നും എനിക്കെത്രയോ സുരക്ഷിതത്വം, എനിക്കെത്രയോ സന്തോഷിപ്പാൻ കഴിയും. ഇവിടെ ഞാൻ അനുഭവിക്കുന്ന ഈ സന്തോഷങ്ങൾ ക്രിസ്തീയ സന്തോഷം, പ്രയോഗങ്ങളിൽ ഞാൻ അനുഭവിക്കുന്ന ഈ ക്രിസ്തീയ സന്തോഷം, നമ്മൾ ഓർത്തതുപോലെ ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതി സന്തോഷം പരിശുദ്ധാത്മാവിനുള്ള സന്തോഷവുമാണ്. ഞാൻ പരിശുദ്ധാത്മാവിന് ഈ സന്തോഷം അനുഭവിക്കുമ്പോൾ ഈ മുള്ളുകളുടെ ഇടയിലിരിക്കുന്ന താമര പോലെ, മുള്ളുകളിലിരിക്കുന്ന ലില്ലി പുഷ്പം പോലെ, ശൂന്യമി പറഞ്ഞ പോലെ, എന്നെ കുത്തുന്ന, എന്നെ വേദനിപ്പിക്കുന്ന, എന്നെ വൈഷമ്യങ്ങൾ ഉളവാക്കുന്ന അനേക കാര്യങ്ങളുടെ മധ്യത്തിൽ ഞാൻ ആത്മാവിൽ ഈ സന്തോഷം അനുഭവിക്കുന്നെങ്കിൽ ഇതൊന്നുമില്ലാത്തൊരു പ്രതലത്തിൽ മുള്ളുകളുടെ ഇടയിൽ നിന്ന് ആ ലില്ലി പുഷ്പത്തെ അവൻ എടുത്ത് അവൻ്റെ സന്നിധിയിൽ കൊണ്ടുചെല്ലുമ്പോൾ അവൻ്റെ സന്നിധി ഞാൻ അനുഭവിക്കാൻ പോകുന്ന സന്തോഷം എത്രയോ വലുതായിരിക്കും. അതിനുറപ്പ് എനിക്ക് അവൻ തന്നു, അതോർത്തവനെ സ്തുതിക്കുന്നു. ഈ പഠനത്തിലൂടെ നമ്മളൊരു കാര്യം കൂടെ ശ്രദ്ധിച്ചു, എൻ്റെ ഹൃദയത്തിൽ അത് കടന്നു വന്നുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ. ദൈവം നമുക്ക് ആത്മാവിനെ അച്ചാരമായി നൽകി, ദൈവം നമുക്ക് ദൈവം തൻ്റെ ആത്മാവിനാൽ മുദ്രയിട്ടു. നമ്മൾ ഓർക്കണം, തന്നെക്കാട്ടിൽ വലിയവനെ കൊണ്ട് ആണയിടുവാനില്ലാതെ ദൈവം തന്നെ കൊണ്ട് തന്നെ ആണയിട്ടു. മാത്രമല്ല ദൈവം തന്നെ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ അച്ചാരമായി ദൈവത്തിൻ്റെ വാക്തത്തിന് പരിശുദ്ധാത്മാവിനാൽ നമ്മളെ മുദ്രയിട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ദൈവം ഏണസ്റ്റായിട്ട്, അതായത് പ്ലെഡ്ജായിട്ട്, ഉറപ്പായിട്ട് പരിശുദ്ധാത്മാവിനെ നൽകി. നമുക്ക് പരിശുദ്ധാത്മാവിനെ കൊണ്ട് മുദ്രയിട്ടെങ്കിൽ നമ്മുടെ രക്ഷയുടെ ഭദ്രത നമുക്കവിടെ കാണാൻ കഴിയുന്നില്ലേ? നമ്മുടെ ദൈവകരങ്ങളിൽ സുരക്ഷിതമാണെന്നും ദൈവം നമ്മളിൽ ആരംഭിച്ച പ്രവൃത്തി അത്യേക്കുമെന്നും നമ്മൾ പലപ്പോഴും ഓർക്കുന്നത് പോലെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരിൽ ദൈവം നിർണയിച്ചത് നിവർത്തിക്കുമെന്നും വളരെ വ്യക്തമല്ലേ? നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിക്കില്ല. എൻ്റെ കയ്യിൽ നിന്ന് അവരെ പിടിച്ചു മേടിപ്പാൻ ആർക്കും കഴിയില്ല. അവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു മേടിച്ച് അവർ നഷ്ടപ്പെടുന്നെങ്കിൽ അത് നിത്യജീവനുമല്ലേ, കർത്താവിനെക്കാട്ടിൽ വലിയ ആരോ ആണ് അവരെ പിടിച്ചുകൊണ്ട് പോകുന്നത്. നാം കർത്താവിൻ്റെ കരത്തിൽ സുരക്ഷിതരാണ്, നമ്മളെ പിടിച്ചു മേടിപ്പാൻ ആർക്കും കഴിയില്ല. അതിനോട് ചേർത്ത് കർത്താവ് പറഞ്ഞു, എൻ്റെ പിതാവ് സകലനും വലിയവൻ, എൻ്റെ പിതാവിൻ്റെ കയ്യിൽ നിന്ന് അവയെ പിടിച്ചു മേടിപ്പാൻ ആർക്കും കഴിയില്ല. കർത്താവിൻ്റെ കരത്തിലും പിതാവിൻ്റെ കരത്തിലും നമ്മൾ സുരക്ഷിതരാണ്. ഇതെന്തുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഞാൻ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണോ, എൻ്റെ രക്ഷ നഷ്ടപ്പെടുമോ എന്നോർത്താൽ വളരെ ഭയം മനസ്സിൽ തോന്നാൻ സാധ്യതയുണ്ട്. ദൈവം ഒരിക്കലും ഭയത്തിൽ നിന്ന് അവനെ സേവിപ്പാനല്ല ആഗ്രഹിക്കുന്നത്, സ്നേഹത്തിൽ നിന്ന് അവനെ സേവിപ്പാൻ ആഗ്രഹിക്കും. എൻ്റെ അപ്പനെ ഭയം കൊണ്ട് അനുസരിപ്പാനല്ല എൻ്റെ അപ്പൻ ആഗ്രഹിക്കുന്നത്. അപ്പനോടുള്ള ബഹുമാനം, അപ്പനോടുള്ള സ്നേഹം അവനെ അനുസരിപ്പാൻ ബാധ്യസ്ഥതയുള്ളതുപോലെ, വാസ്തവത്തിൽ എൻ്റെ പിതാവിനെ, അതുകൊണ്ടാണല്ലോ പിതാവ് എന്നുള്ള വെളിപ്പാട് അവസാനമായി പുതിയ നിമിത്തം നമുക്ക് ലഭിച്ചത്. പഴയ കാലങ്ങളിൽ വെളിപ്പെടുത്താതിരുന്ന ദൈവിക സ്വഭാവം, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തി പിതാവ്. അവൻ എൻ്റെ പിതാവാണെങ്കിൽ ഞാൻ അവനെ ബഹുമാനിച്ചും സ്നേഹിച്ചും അവനെ അനുസരിപ്പാൻ കടമ്പെട്ടവൻ. ഭയപ്പെട്ടുകൊണ്ടല്ല ഞാൻ അവനെ അനുസരിക്കേണ്ടത്. അതുകൊണ്ട് ഒരു കാര്യം ഓർത്തുകൊള്ളുക, നമ്മുടെ രക്ഷ ഭദ്രമാണ്. ദൈവജനം അങ്ങനെ പഠിപ്പിക്കുന്നത് കൊണ്ട് നാം അങ്ങനെ തന്നെ വിശ്വസിക്കുകയും നാം തിരുവചനത്തിലൂടെ ആ സത്യങ്ങൾ കുറച്ചുകൂടെ ഉറപ്പായി പഠിക്കുക. ഈ പരിശുദ്ധാത്മാവിൻ്റെ പഠനത്തിലും ആത്മാവിനാൽ മുദ്രയിട്ടെന്നും ആത്മാവിനാൽ അച്ചാരം തന്നതും ഒക്കെ വായി പഠിച്ച കാര്യങ്ങളിൽ ഈ വസ്തുത നമ്മളെ ഉറപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഉറപ്പുള്ളതിനായിട്ടിരിക്കാം, കുലുങ്ങാതെ ധൈര്യമുള്ളവരായി ദൈവസന്നിൽ യഥാർത്ഥമായി നമുക്ക് നൽകിയ സന്തോഷം പൂർണ്ണമായി അനുഭവിപ്പാൻ ദൈവം ഇടയാക്കട്ടെ. അവൻ്റെ നാമം മഹത്വപ്പെട്ടെ.